போகுது. ஹலோ சார். எடோ அவன் என்ன கொல்லாம் வந்து உடனே ரட்சப்பட்டது. சார் ஆருடைய காரியம் பயந்து? அவன் தான் ஆ விஜயகிருஷ்ணன். அவனை சித்தி விட்டு போயிட்டுல கேட்ச் செய்யும். சார் ஞான அவனை பிடிச்சதா என் நாதிக்கு தொழிச்சு தாழிட்டு ஜீப் போட்டு கடந்து வந்து சர்வீஸ் ரிவால்வரா போஸ்ட்மார்ட்டம் செய்யுன சமயத்து புல்லட் கண்டெடுத்தா உண்டல்லோ பின்னாது மதி. ஹலோ, உண்டு கொடுக்காம் சார். எஸ் சிஏ சரத். எந்த சரத்? சார், இப்போ சிட்டி ஹாஸ்பிட்டலில் ஒரு கோல் உண்டாயிருந்தது. ரயில்வே ட்ராக்கிண்ட் சமீபத்து அத்தியாசன நிலையில் கண்டெத்திய ஒராளை நாட்டுகார் ஹாஸ்பிட்டலில் எத்திச்சிருந்தது. ஆஸ்பத்திரிக்காரு பரையிறது மர்டர் அட்டம்ப்ட் ആണ്. He is very critical. Immediate operation theater ilike maranam. good morning
excuse me, what is his position now? There are fatal injuries to head and eyes. 24 manikkur kaliyathu onnum parayan pattilla. Adirikide patient ine kurichu endengilum vivaram kittiyo? No, anveshikkunnundu. Come on. Che, ningalokka police annu parayitte endha karyam? Orale kollan thurinjirangumbo chattu norappu eduthittu venam madangan. Sir, angane oru abattham patti poyi. Edo avanenganum jeevichirna ellavanum thoomum. അതോർത്ത് സാറ് വിഷമിക്കണ്ട. വിജയേഷിന് ബോധം തെളിയുന്നതിന് മുമ്പ് ഞാൻ അവനെ ഇവിടെ വെച്ച് തന്നെ തീർത്തോളാം. മണ്ടത്തരം കാണിക്കല്ലടോ, ഈ സമയത്ത് അവിടെ വെച്ചൊന്നും ചെയ്യരുത്. എന്താ വേണ്ടത് ഞാൻ പറയാം. ഓക്കെ സർ. എന്തായി? ഇവിടെ വെച്ച് അവനെ ഒന്നും ചെയ്യണ്ടെന്ന സാർ പറയുന്നു. അവനെ കൊന്നിട്ട് ആ ട്രാക്കിലേക്ക് വലിച്ചെറിയാൻ ഞാൻ അപ്ലൈ പറഞ്ഞതാ, കേട്ടില്ല? ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതിലിനി തോണ്ടണ്ട. എന്തായാലും ഇനി താൻ ഇവിടെ തന്നെ ഉണ്ടാകണം. പിന്നെ നമ്മുടെ പോലീസുകാരെ തന്നെ കൂടെ നിർത്തിയാൽ മതി. കേസ് ഒന്നും രജിസ്റ്റർ ചെയ്യാതെ തന്നെ അവനെ ഇവിടുന്ന് കൊണ്ടുപോകും. ഞാൻ അറിയിക്കാം. തൻ്റെ ഡ്യൂട്ടി ഇതുവരെ കഴിഞ്ഞില്ലേ? താൻ ലേറ്റാകും തോറും എൻ്റെ ഫോണിന് ആ റെസ് ഇല്ലാതാകുക. മുത്തച്ഛൻ്റെ വിളി അപ്പൊ തുടങ്ങില്ലേ? എന്താടോ, എന്ത് പറ്റിയത് എനിക്ക്? വിജയകൃഷ്ണൻ, വിജയകൃഷ്ണൻ രക്ഷപ്പെടില്ലേ ഡോക്ടർ? ഏത് വിജയകൃഷ്ണൻ? ഇപ്പൊ തിയേറ്ററിൽ നിന്ന് ഐസിയുലേക്ക് മാറ്റിയ പേഷ്യന്റ്. തനിക്കറിയുവാളെ? പറയടോ, തനിക്കറിയുവാളെ? എൽകെജി മുതൽ തുടങ്ങിയത് അവിടെ ഡാൻസും കൂത്തും. ഇനി പഠിച്ച് ഡോക്ടറാകുമ്പോ ബിരുദത്തിന്റെ കൂടെ എഴുതി വെക്കുവോ? ഡോക്ടർ രാധിക വർമ്മ, BSc, MBBS, ഭരതനാട്യം, കുച്ചുപുടി. എന്റെ മുത്തശ്ശ ഒന്നും മിണ്ടാതിരിക്കോ. ഇരുന്നിരുന്ന് ആസനത്തിൽ തഴമ്പ് വീണു. അല്ല, ഞാനും ചോദിച്ചോട്ടെ, ഈ കലാമണ്ഡലം രാജലക്ഷ്മി പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് സ്റ്റേജിൽ തുള്ളാൻ പറ്റുള്ളൂന്നുണ്ടോ? ഓ അതെ അതെ, ഈ കുരുക്ഷേത്രം എവിടെയാ? കുരുക്ഷേത്രമല്ല, കലാക്ഷേത്ര. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞാ മതി, ഒന്നും തരണ്ട. ഞാൻ ഒടുക്കിയിരിക്കോട്ടെ. വഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശ, ഞാൻ വഴി പറഞ്ഞു തരുമ്പോ മുത്തശ്ശിന് ഞാൻ ചെയ്യുന്ന ഒരു ഉപകാരം, അതുപോലെ ഒരു ഉപകാരം തിരിച്ചു ചെയ്താൽ അതെനിക്കൊരു ഉപകാരമായിരിക്കും. ഐ മീൻ പ്രത്യുപകാരം എന്ന ഉപകാരം. എന്റെ മുത്തശ്ശ ഇയാളോട് കേറി നമുക്ക് വഴി തെറ്റണ്ട. മോള അല്ല എന്റെ അമ്മ, ഇത്രയും പറയാൻ കുറഞ്ഞ അമ്മേ. രാമകൃഷ്ണ ഗോവിന്ദ നാരായണ പത്മനാഭാ, ഇതൊന്നും മണ്ടി കയറുന്നു നാമം ജപിക്കുന്നേ. ഞാൻ എന്റെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ചാ ഒരു സാധനം ഇവിടെ കയറ്റിക്കോട്ടെ. ഇവിടെ മിന്നൽ പണി ഇവിടെ കൈപ്പോയിന്നേ. സത്യം? ഏ എടാ, എല്ലാരും കൂടി വേ, സാധനങ്ങൾ കേട്ടോ. കൈന്ന് പോയേനെ ചക്ക കൂട്ടോ, അമ്പലത്തിലുള്ള സാധനങ്ങളാണേ. ഈ അമ്പലക്കമ്മറ്റി ആയി പോയതിന്റെ ഒരു കുഴപ്പം. ആഘോഷങ്ങളാണ്. മത്തങ്ങ മത്തങ്ങളൊന്നും കഴിച്ചില്ല മുത്തശ്ശ. സൂക്ഷിച്ചുകേട്ടാ, കുറച്ച് സാധനങ്ങളെ കിട്ടിയുള്ളൂ മുത്തശ്ശ. ഒരു ചെറിയ കൊടയുണ്ട്, അനപ്പുറത്ത് പിടിക്കണതാ. മോള് വെച്ചോ. ഇനിയൊരു എവിടെ വാസോട്ടാ? ഇതെവിടെ? ഞാൻ വരുന്നു. ഇതാണോ കലാക്ഷേത്രം? ഏയ്, ഇത് ശിവക്ഷേത്ര. ഈ കലാക്ഷേത്രം എവിടെയാ? കൊറേ കിലോമീറ്റർ ആയല്ലോ നിങ്ങളെ കൂടെ ചുറ്റാൻ തുടങ്ങിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ സാധനങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഇറക്കിക്കോട്ടെ. ദാ എല്ലാം എടുത്ത് ഇറക്കണാ. ഞങ്ങള് ഭയങ്കര സ്പീഡാ. താ വഴി പറഞ്ഞില്ലല്ലോ. അത് ഈ വണ്ടി വന്ന് നിർത്തില്ലേ, ഞാൻ ഓടി വന്ന് കേറിയില്ലേ ഒരു വലിയ കട. വലിയ കട? ഈ വലിയ കടയുടെ തൊട്ടപ്പുറത്ത് കൂടി ഒരു വഴി അകത്തേക്ക്. ഇടത്തേക്ക്? ആ വഴി നേരെ ചെന്നാൽ കലാക്ഷേത്ര. അതിന്റെ തൊട്ടു പുറകിലെ ടീച്ചറിന്റെ വീട്. ഓഹോ, അപ്പൊ നീ നിന്നിടത്ത് തന്നെ കലാക്ഷേത്ര. അതെ, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പുറകോട്ട് പോയാ. ഇതൊന്ന് പിടിച്ച് വേണ്ടായിരുന്നു. അല്ല, ഇരിക്കട്ടെ. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, ഒരു തുപ്പല്ലോ ഒക്കെതിന്. താങ്ക്സ്. വരട്ടെ, ഈശ്വരൻ കാത്തു. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈശ്വരൻ വർമ്മ.
പല്ലാരി മംഗലത്ത് പാലാരി തറവാട്ടിൽ വരുന്നു. നമ്മളൊന്നും ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു, വരൂ. ഇതെന്താ കൊച്ചുമോള? രാധിക, രാധിക വർമ്മ മെഡിക്കൽ സ്റ്റുഡന്റാ. ഇവരൊക്കെ ഇവരുടെ ഫ്രണ്ട്സാ. ഈ ഗ്രൂപ്പിനെയാണ് തുള്ളാട്ടം പഠിപ്പിക്കേണ്ടത്. മുത്തശ്ശാ, ഞാൻ സംസാരിച്ചോളാം. കലാമണ്ഡലം രാജലക്ഷ്മി ടീച്ചറെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ടീച്ചർ തന്നെ കമ്പോസ് ചെയ്യുന്ന നൃത്തം ആസ്പെച്ചിനെ അവതരിപ്പിക്കണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. രണ്ടു വർഷമായി ഞാൻ ചെലങ്ക അണിഞ്ഞിട്ട്. അയ്യോ, ചെലങ്ക കള്ളം കൊണ്ടുപോയോ? ബാംഗ്ലൂർ മലയാളി സമാജത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്. അതി പിന്നെ മനസ്സിനൊത്ത് കാലിന് വേഗത പോരാ. ഇതൊന്നും ഫോണിൽ പറഞ്ഞിരുന്നെങ്കിൽ നാല് കാശ് ലാഭം കിട്ടിയേനെ. വണ്ടിക്ക് കിലോമീറ്ററിന് 20 രൂപയാ ചാർജ്, അറിയോ? സോറി, ഇവിടെ എത്തും വരെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു കോമ്പറ്റീഷനിൽ വിജയിക്കുമെന്ന്. ഇനിയിപ്പോ കുട്ടിയോട് വിഷമിക്കണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നൃത്തം എൻ്റെ മകൻ കമ്പോസ് ചെയ്തുതരും. എൻ്റെ മകനായതുകൊണ്ട് പറയല്ല, മെടുക്കന. അവനെ ഇപ്പൊ കലാക്ഷേത്രത്തിന്റെ ഇൻചാർജ്. നാളെ പുലർച്ചെ അങ്ങോട്ട് വന്നോളൂ. ഈ ആണുങ്ങളെ ഡാൻസ് ഓടിപ്പിച്ചാ കണക്കാ. വരാൻ പോണ മാഷി വല്ല ചാന്ത് പൊട്ടുമായിരിക്കും എന്തോ. എന്നാ ബാഗാ വരെ ചെളുക്കുത്തുമായിരിക്കും സ്റ്റെപ്പ്. ടീച്ചറേ, ടീച്ചറേ, എത്തിയല്ലേ. ടീച്ചർ ഇതുവരെ വന്നില്ലേ? വന്നു വന്നു. നിങ്ങള് നിങ്ങൾ ഡാൻസ് പഠിക്കാൻ വന്നവരാ? അല്ല, പാടത്ത് കൊയ്യാൻ വന്നതാ. കൊയ്ത്താരൊക്കെ നല്ല മോഡേൺ ആയി കേട്ടാ. നീ നിന്റെ പണി നോക്കണേ. ആ ടീച്ചറേ, കറണ്ട്, വാട്ടർ, ഫോണ്, ഗ്യാസ് എന്റെയൊക്കെ ബില്ല് അടച്ചതിന്റെ ഫുൾ രസീത് ഉണ്ട് കേട്ടോ. അല്ല ടീച്ചറേ, ഇവരെന്താ കലാക്ഷേത്രത്തിന് കണ്ണുകിട്ടാതിരിക്കാൻ കോലം വച്ച പോലെ ഇങ്ങനെ നിരന്നിക്കണത്? ഇവരെ ഞാൻ പറഞ്ഞു കുട്ടികൾ. ആണോ? ഇവര് മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നല്ലേ പറഞ്ഞു. ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കുറച്ച് ഭരതനാട്യവും ഒഡിസിയും ഒക്കെ കൂടി ഫോക്കിൽ മിക്സ് ചെയ്തൊരു കാച്ചാണ് കാച്ചാലോ. എക്സ്ക്യൂസ് മീ, ഒന്ന് ആരെങ്കിലും ശ്രദ്ധിക്കണേ. നൃത്തകലകൾ അഭ്യസിക്കാൻ വരുമ്പോൾ കഴിയുന്നതും തലയിൽ എന്തെങ്കിലും ഉള്ള ഒരാളെ കൂട്ടിയിട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. ഇതേതായി തെണ്ടി എന്റെ മോന്. അങ്ങനെ തന്നെ വേണം ടീച്ചർക്ക്, അങ്ങനെ തന്നെ വേണം. ഈ കുരുത്തക്കെട്ടവർ എങ്ങനെയാ കുരുത്തോളം പണി പഠിപ്പിക്കുന്നത്? അനാവശ്യ വർത്തമാനങ്ങൾ ഇവിടെ വേണ്ട. നിങ്ങൾക്ക് അവനിൽ വിശ്വാസം ഇല്ലെങ്കിൽ പോവാം. ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ല. നിർബന്ധിച്ചാൽ എന്റെ പട്ടി വരും. എന്നാ നമുക്ക് പോകാം, ഇനി സമയം കളയണ്ട. നമ്മൾ ഉദ്ദേശിച്ച ഇവിടെ നിന്ന് കിട്ടില്ല. മുത്തശ്ശം എന്ന് മുത്തച്ഛൻ പറയുന്നത് അനുസരിച്ചാ മതി. നടക്ക് നടക്ക്. തേനോലും പോലെ രാധാ സല്ലാപം, നറുവെണ്ണയോടെ പ്രേമതാലം, നിലാവിന്റെ ശീതളമായ പുളിതം, തുളുമ്പി ഞരമ്പിൽ സോമലതിക പിഴിഞ്ഞലകരി ചന്തം, കാളിന്തിനാദം ഗോപി സംഗീതം, നെഞ്ചം തേനോലും പോലെ രാധാ സല്ലാപം, നറുവെണ്ണയോടെ പ്രേമതാലം, നിലാവിൻ്റെ ശീതളമായ പുളിനം, തുളുമ്പി ഞരമ്പിൽ കോവലതിക പിഴിഞ്ഞലകരി ചന്തം, കാളിൻ്റെ നാദം ഗോപി സംഗീതം. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം.
എന്തായാലും നീ ആ കുട്ടിയൊന്ന് അഭിനന്ദിക്കാതെ പോകുന്നത് ശരിയായില്ല. എന്റെ അമ്മേ, പെട്ടെന്ന് ആ സമയത്ത് ഓർക്കാപ്പുറത്ത് ഞാൻ കണ്ടപ്പോ ഓർക്കാപ്പുറത്ത് ആരെ കണ്ടു? അല്ല, ഈ കുട്ടികളുടെ പ്രകടനം ഓർക്കാപ്പുറത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ കുട്ടികൾ ഇങ്ങനെ. പിന്നെ എന്റെ അമ്മേ, വിദ്യാർത്ഥികൾ ജയിക്കുന്ന ഒരു അധ്യാപകന് പ്രസക്തിയുള്ളൂ. അവര് പഠിച്ചത് ഒരു കോമ്പറ്റീഷന് വേണ്ടി, ഞാൻ പഠിപ്പിച്ചത് കുറച്ച് കാശിന് വേണ്ടി, രണ്ടും നടന്നു. അത്രേ ഉള്ളു ബന്ധം. പാവം കുട്ടിയെ രാധിക, നിന്നെ തീർച്ചയായിട്ടും അവൾ അന്വേഷിച്ചിട്ടുണ്ടാവും. അത്ര പാവമൊന്നും അല്ല, കുറച്ച് അഹങ്കാരം മുഖത്തുണ്ട്. ഒന്നുമില്ലെങ്കിൽ ആ മരങ്ങോട മുത്തശ്ശന്റെ കൊച്ചുമോളല്ലേ. ഈ മുഖം എവിടെ കണ്ടല്ലോ. അയ്യോ, ഞാൻ മരങ്ങോടെന്ന് ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്റെ സ്വന്തം നാട്ടുകാർ വിളിക്കുന്ന പേര് താൻ എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുത്തച്ഛന്റെ തങ്കപ്പെട്ട സ്വഭാവം കൊണ്ട് അറിയാണ്ട് വിളിച്ചു പോയതാ. അല്ല, എന്താ ഇവിടെ ഇപ്പൊ? ഞാൻ ഇവരുടെ വാശികാരനെ വന്നതാ. എന്തെങ്കിലും പറയാറുണ്ടെ, പറയേ. ധൃതിയുടെ പോയിട്ട് കോളേജിന്റെ വിജയം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിലും മേലെ ഒരു കലാതിലക ആവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചേയില്ല. ഇതെനിക്ക് അർഹതപ്പെട്ടതല്ല, സ്വീകരിക്കണം, അനുഗ്രഹിക്കണം. പിന്നീട് ഞങ്ങൾ പലയിടത്തും വെച്ച് കണ്ടുമുട്ടി, കൂടുതലെടുത്തു, ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടം ആദ്യം കോളേജിൽ അറിഞ്ഞു, പിന്നീട് നാട്ടിൽ അറിഞ്ഞു, ഒടുവിൽ എന്റെ വീട്ടിലും. അവളുടെ ഒരു പ്രേമം ഞാൻ അന്വേഷിച്ചു. ആ കൂട്ടുകാരിയുടെ മോനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും. എടേ, നിന്റെ ഈ ചേച്ചിയെ കിട്ടിയതുപോലെ സമയമാകുമ്പോ ഞങ്ങൾ പറയും നീ ആരെ വിവാഹം കേൾക്കണമെന്ന്. എന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? എന്താ കാര്യം ഇതെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായി. രാധികെല്ലാം തുറന്നു പറഞ്ഞല്ലേ. ഇനി ഇപ്പൊ ഏത് ദുർശക്തികൾ വിചാരിച്ചാലും പിരിക്കാൻ കഴിയാത്ത വിധം ഞങ്ങൾ വളരെ അടുത്തുപോയി. അടുത്തുപോയോ? എന്റെ കൊച്ചുമോളാവള്. ആ ഒരു കുറവേ ഞാൻ അവളെ കണ്ടുള്ളൂ. അച്ഛനില്ലാത്ത കുട്ടിയാ. ഏ, അച്ഛനില്ലാണ്ട് കുട്ടികളുണ്ടാവേ? ഈ മുത്തശ്ശന്റെ ഒരു കാര്യം. അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. പേര് രാമനാഥ വർമ്മ. അല്ല, നിന്റെ അച്ഛന്റെ പേരെന്താ? എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? അങ്ങനെ ഒരാളില്ലേ? തന്തയ്ക്ക് പറക്കാത്തവർക്ക് പെണ്ണു കൊടുത്ത പാരമ്പര്യം പാരാഴി തടവാർത്തയാർക്കില്ല. ഇറങ്ങിപ്പോടാ, മേലിൽ ഈ ബന്ധം തുടർന്നാൽ അരിഞ്ഞുകളയാണ്. അതെ, കാർന്നവരോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊച്ചുമോൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ, എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ, ആരെതിർത്താലും ഞാൻ കൊണ്ടുപോകും. നീ ഒരു പുല്ലു ചെയ്യില്ല. നിനക്കറിയാവോ ഞാൻ ആരാണെന്ന്? പഴയ പോലീസാ. എന്റെ മരുമകനെ IPS ആ, സ്വാമിനാഥൻ IPS. അവനിപ്പോ ഡൽഹിയിലായതിന്റെ ഭാഗ്യം. ഞാൻ അവന്റെ നമ്പറിലൊന്ന് കുത്തിയാൽ കേരള പോലീസ് നിന്നെ തുരുട്ടും. പിന്നെ നിന്റെ ശവമായിരിക്കും പുറത്തു കാണുക. ഞാൻ കാരണം വിജയകൃഷ്ണൻ ഈ അവസ്ഥയിൽ ഇവിടെ. താൻ സമാധാനായിട്ടിരിക്കുക, വിജയകൃഷ്ണൻ ഒന്നും സംഭവിക്കില്ല, രക്ഷപ്പെടും.
പക്ഷേ എനിക്ക് പേടിയൊന്നും ഡോക്ടർ, വിജയകൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ ഇവിടെ തന്നെയുണ്ട്. അവര് വീണ്ടും താൻ ആരെ കുറിച്ചായി പറയുന്നത്? ഈ കേസ് അറ്റൻഡ് ചെയ്യാൻ ഇവിടെ എത്തിയ പോലീസുകാരെ തന്നെ എനിക്ക് പേടി. ഞാൻ കേട്ടത് അവരുടെ ഡിസ്കഷൻ, അവര് വിജയകൃഷ്ണനെ കൊല്ലും. എന്റെ ഒരു ബന്ധു ഇവിടെ കിടപ്പുണ്ട്, കാണാൻ വന്ന. സാറെന്താ ഇവിടെ? വിജയേഷ്ണൻ ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വന്ന. നിങ്ങൾ ആരാ വിജയേഷ്ണന്റെ? ഞാനൊരു പോലീസുകാരനാ, കോൺസ്റ്റബിൾ നാരായണൻ. കുറച്ചാളുമ്പോ പരിചയപ്പെട്ടതാ വിജയേഷ്ണെ. വിജയേഷ്ണൻ ആരും ഇല്ലാന്ന് കരുതി ചികിത്സക്ക് ഒരു കുറവും വരുത്തരുന്ന് അപേക്ഷിക്കാൻ വന്നാ ഞാൻ. കാശ് എത്ര വേണേലും ഞാൻ എങ്ങനെയും ഉണ്ടാക്കി തരാം. വിജയേഷ്ണനെ രക്ഷപ്പെടുത്തണം. മനസ്സിലായില്ല. മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യനെ ഇനിയും കൊത്തി നുറുക്കാനായിട്ട് എന്ത് തെറ്റാ നിങ്ങളൊക്കെ പാവം ചെയ്തത്? കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ശത്രുവല്ല, മിത്രമാണ്. വിജയേഷ്ണന് വേണ്ടപ്പെട്ട ആളാണ്. എന്നിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു മിത്രത്തെ കുറിച്ച്. അങ്ങനെ പറഞ്ഞറിയിക്കാൻ മാത്രമുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നില്ല. റിട്ടയർഡ് ഡി ജി പി കൃഷ്ണദാസ് സാർ പറഞ്ഞിട്ട് ഞാൻ 5-6 മാസം മുമ്പ് അമ്പലക്കരയിലുള്ള വിജയേഷ്ണന്റെ വീട്ടിൽ പോയിരുന്നു. നമസ്കാരം. എന്താ ഈ നേരത്തെ? സാറ് പറഞ്ഞയച്ചിട്ട് വന്ന. എന്താ മേ? അച്ഛന് നമ്മുടെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന്. എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞയച്ചത്. നീ എന്താ ഒന്നും പറയാത്തെ? അച്ഛനെ കാണാനും അച്ഛാന്ന് വിളിക്കാനും ഏത് മക്കൾക്കാ മേ കൊതിയില്ലാത്തത്? ഈ ഒരു നിമിഷത്തിനു വേണ്ടി ഞാൻ മുട്ടി വിളിക്കാത്ത അമ്പലങ്ങളില്ല അമ്മേ. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ ഞാനിതൊന്നും പറയാത്തത്. ഇപ്പൊ തന്നെ പുറപ്പെടാല്ലേ, ഇനി മനസ്സ് മാറണ്ട. എത്തിയോ? ഞങ്ങൾ അത്യാവശ്യം ഒന്ന് എറണാകുളം വരെ പോവാ. ദാ താക്കോല്, വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം. അതെ, മേശവലപ്പിൽ ഇത്തിരി കാശിരിപ്പുണ്ട്. ഞാനിവിടെ ഇല്ലാന്ന് കരുതി കൽമണ്ഡപത്തിന് പണി തുടങ്ങണ്ട. പിന്നെ ഒരു ക്രിമിനലിന്റെ കയ്യിലാണോ വീടിന്റെ താക്കോല ഏൽപ്പിക്കുന്നത്? ഛേ, എന്ത് കഷ്ടം നോക്കി. ഒരിക്കൽ വാസോട്ടെ നാട് വെറുപ്പിച്ചിരുന്ന നക്സലൈറ്റ് ആയിരുന്നു എന്നുള്ളൊക്കെ ശരിയാ. അതിന് കോടതി കൊടുത്ത 8 കൊല്ലം ശിക്ഷ അയാൾ അനുഭവിക്കുകയും ചെയ്തു. ഇനി നന്നാവാനുള്ള അവസരം കൊടുക്കേണ്ട സമൂഹത്തിന്റെ കടമയാ. അതെങ്ങനെ? അതിന് നിങ്ങളെപ്പോലുള്ളവർ സമ്മതിക്കണ്ടേ? ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഒരു തെറ്റും ചെയ്യാത്ത ഈ വാസുവേട്ടനെ 3 വട്ടം ഞാൻ ജാമ്യത്തിലെടുത്ത്. നീ വർത്താനം പറഞ്ഞ സമയം കളയാതെ വണ്ടി കയറ്. വരട്ടോ വാസുവേട്ടൻ. അല്ല, എന്താ ഇവിടെ? വരൂ, പറയാം. വാമേ. സാർ, സാർ, മോൻ വന്നിട്ടുണ്ട്. സന്തോഷമായോ മോനെ? അച്ഛാ, എനിക്ക് കണക്കിന് 100-ൽ 100 മാർക്ക്. മിടുക്കൻ. അച്ഛാ, അച്ഛൻ എപ്പോഴാ എന്നെ അമ്മയും അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോവാ? ഒന്നുമില്ലെന്നേ. 2 ദിവസം മുമ്പ് നെഞ്ചിനൊരു വേദന, ഇയാൾ തൂക്കിയെടുത്ത് ഇവിടെ എത്തിച്ചു. പരിശോധിച്ച ഡോക്ടർ ആ വേദനയ്ക്ക് ഒരു പേരും ഇട്ടു, ഹാർട്ട് അറ്റാക്ക്. ഇക്കാലത്ത് ഇതൊരു വലിയ അസുഖമൊന്നും അല്ലെന്നേ. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യും. എന്നാലും ശ്രദ്ധിക്കണം സാർ. നീ എന്താ വിളിച്ചേ? സാറേന്നോ? വലുതായപ്പോ അച്ഛാന്ന് വിളിക്കാൻ മടിയായോ?
അല്ല, തെറ്റെന്റെ ഭാഗത്ത ഒന്നല്ല, ഒരുപാട് തെറ്റുകൾ. ഭാര്യയുള്ള ഞാൻ മറ്റൊരു സ്ത്രീയെ സ്നേഹിച്ചത് തെറ്റ്. ഭാര്യയുണ്ടെന്നറിഞ്ഞപ്പോൾ സ്വയം ഒഴിഞ്ഞു പോയ നിന്റെ അമ്മയെ നിസ്സഹായാവസ്ഥയിൽ നോക്കി നിന്നത് മറ്റൊരു തെറ്റ്. ആ ബന്ധത്തിലുണ്ടായ മോനെ അകറ്റി നിർത്തിയത് അതിലും വലിയ തെറ്റ്. കുഞ്ഞിനാളിലെ എന്നാ എന്നെയും അമ്മയും അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് നിന്റെ ചോദ്യത്തിന് ശേഷം ഞാൻ ദൂരെ നിന്നേ നിന്നെ കണ്ടിട്ടുള്ളൂ. പേടിയായിരുന്നു. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട പദവിയാണ് ഡി ജി പി എന്നുള്ള മിഥ്യാബോധം എന്നെ വല്ലാണ്ട് വീർപ്പുമുട്ടിച്ചിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ ശാരദ എന്നെ പിരിഞ്ഞുപോയതും എനിക്ക് വേറെ കുഞ്ഞു പിറക്കാതെ പോയതും ദൈവനിയോഗമായിരിക്കാം. ഇപ്പോഴെന്തിനാ ഈ മനസ്സുമാറ്റമെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. വാ, ഇരിക്കെ. ഏതൊരാളും മരണത്തെ മുന്നിൽ കാണുമ്പോൾ ഒന്നും പതറും. ഞാനും എനിക്ക് അനന്തരാവകാശികളില്ലെന്ന് കരുതിയ ഈ സമൂഹത്തോട് എനിക്ക് വിളിച്ചു പറയണം. എൻ്റെ ചിതയ്ക്ക് കൊള്ളിവെക്കാനും എൻ്റെ അസ്ഥിത്രയെ വിളക്ക് വയ്ക്കാനും ആണ്ടുബലിയിടാനും എനിക്കൊരു മകനുണ്ടെന്ന്. മരണത്തെ എനിക്ക് ഭയമില്ല. എങ്കിലും ഒരു ദിവസത്തെ ആയുസ്സിനു വേണ്ടി ഞാൻ ഇന്നലെ ദൈവത്തിനോട് യാചിച്ചു. എൻ്റെ മോനോടും ലക്ഷ്മിയോടും ഒത്ത് കഴിയാൻ വേണ്ടി ഒരു ദിവസം. അച്ഛനെ വെറുക്കല്ലേടാ. എൻ്റെ അച്ഛനെ എനിക്ക് ഈശ്വരനേക്കാൾ സ്നേഹം, ദൈവത്തെക്കാൾ വലിയൊരാളെന്ന അച്ഛനെ കുറിച്ച് അമ്മ എന്നെ പഠിപ്പിച്ചേക്കണം. അച്ഛൻ്റെ അവസ്ഥയെല്ലാം അമ്മ പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. തക്ക സമയത്ത് വക്കീലും എത്തിയല്ലോ. ഇത് അഡ്വക്കേറ്റ് രാജ്മോഹൻ, എൻ്റെ ലീഗൽ അഡ്വൈസർ. ഹലോ. ഇതെൻ്റെ ഒരേ ഒരു ബ്രദറിലോ സിറ്റി പോലീസ് കമ്മീഷണർ ദേവരാജൻ. ഇതെൻ്റെ മോനാ. വളരെ വൈകിയാണ് അറിഞ്ഞത്. നേരിട്ടൊന്ന് പരിചയപ്പെടാൻ കാത്തിരിക്കുകയായിരുന്നു. പേരെന്താ? വിജയ്, വിജയകൃഷ്ണൻ. എടോ, ഞാൻ എഴുതിയ വിൽപത്രം താൻ രജിസ്റ്റർ ചെയ്തോ? ഇല്ല, ഒരല്പം ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ഞാൻ നിന്നോട് അനുവാദം ചോദിക്കാതെ ഒരു വിൽപത്രം തയ്യാറാക്കി ഈ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ സ്വത്തിൻ്റെ അവകാശി ഇനി മുതൽ നീയാ. ഞാൻ സ്വത്ത് മോഹിച്ചല്ല അച്ഛൻ്റെ അടുത്തെത്തിയത്. എനിക്കെൻ്റെ അച്ഛനെ വല്ലപ്പോഴും നേരിട്ട് കാണാനുള്ള അനുവാദം മാത്രം മതി. വല്ലപ്പോഴും അല്ല, എന്നും കണ്ടുകൊണ്ടിരിക്കാൻ. എനിക്ക് പാരമ്പര്യമായി കിട്ടിയ തറവാട്ടിൽ ഇന്ന് മുതൽ നീ നിന്റെ അമ്മയും താമസിക്കണം, അല്ലേ? പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത്. അച്ഛാ, അത് നീ എതിര് പറയരുത്. അച്ഛൻ കൂടെ ഉണ്ടെന്ന് തന്നെ കരുതിക്കോ. എനിക്കിവിടെ കൂട്ടിന് ഇയാൾ മതി. വർഷങ്ങളായിട്ട് ഈ പരിചരണം ശീലമായി, അല്ലേടോ? അതെ. ചെല്ലു മോനെ, അമ്മയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക്. നമസ്കാരം. സാറ് വിളിച്ച് പറഞ്ഞിരുന്നു കൊച്ചമ്മയും മോനും വരുമെന്ന്. ഇതാ താക്കോല്. വന്നാട്ടെ. ഇതാണ് അച്ഛൻ്റെ മുറി. എല്ലാ വർഷവും നിന്റെ ഒരു ഫോട്ടോ നിന്റെ അച്ഛന് വലിയ നിർബന്ധമായിരുന്നു. എല്ലാ പിറന്നാളിനും ഞാൻ നിനക്ക് തരാറുള്ള സമ്മാനം നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കൊടുത്തയക്കുന്നതായിരുന്നു. ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഈ അച്ഛൻ്റെ കൂടെയുള്ള എത്രയോ വർഷങ്ങളല്ല അമ്മേ നമ്മൾ മിസ് ചെയ്തത്. ഇനിയുള്ള എൻ്റെ ആയുസ്സിൻ്റെ പാതി ഈശ്വരൻ അച്ഛന് കൊടുത്തോട്ടെ. അത്രയും നാളെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനോടൊത്ത് കഴിയാലോ. ഉണ്ട്.
അളിയനോ? എങ്ങനെയുണ്ട് ഇപ്പോ? കുറച്ച് ആശ്വാസമുണ്ട്. ഞാനൊരു യാത്ര പറയാൻ വന്നതാ. അളിയൻ എങ്ങോട്ടാ? ഞാനല്ല അളിയൻ. അതിന് ഞാനെങ്ങോട്ടും പോകുന്നില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ അളിയ. കോടീശ്വരനായ അളിയനും പെങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ യോഗമില്ലാത്തത് കണ്ട് ഞാനിന്ന് സന്തോഷിച്ചു. നിങ്ങളുടെ കാലശേഷം അതൊക്കെ അനുഭവിക്കാൻ എനിക്കും മക്കൾക്കും മാത്രമാണല്ലോ യോഗമെന്നോർത്ത്. എന്റെ പെങ്ങൾ അകാലത്തിൽ മരിച്ചപ്പോഴും സന്തോഷം തോന്നി. ഈശ്വര, ഇനി ഒരാളുടെ മരണം കൂടി കഴിഞ്ഞാൽ മതിയല്ലോ എന്നോർത്ത്. അതിനുശേഷം ഞാൻ വല്ലാത്ത കണക്കൂട്ടലുകളിലായിരുന്നു. സിറ്റിയുടെ നടുക്കുള്ള അളിയന്റെ ഒരേക്കർ തറവാട്ടുപറമ്പിൽ ഞാൻ പണിതുയർത്താൻ പോകുന്ന സ്റ്റാർ ഹോട്ടലിന്റെ വിഷ്വലും മനസ്സിൽ കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഡാം കിട്ടിയത് പോലൊരു തള്ളേ പോലും. ഇപ്പൊ അറ്റാക്ക് അളിയനല്ല അളിയാ, എനിക്കാ. ഇനി ആ ബ്ലോക്ക് ഉടനെ മാറ്റിയില്ല ഞാൻ ചത്തുപോവളിയാ. വേണമെങ്കിൽ എനിക്ക് ആ തള്ളെ മോനെ കൊല്ലാം. എന്തിനാ രണ്ടു കൊല ചെയ്ത് വെറുതെ പാവയേറ്റ് വാങ്ങുന്നു? ഇതാകുമ്പോ ഒരു പാവം മാത്രം തലയിൽ വെച്ചാ മതിയല്ലോ. ഇനി ഓക്സിജൻ കിട്ടാതെ അളിയൻ മരിച്ചു എന്ന പാപം എനിക്ക് വേണ്ട. ഒന്നുകളയും ഞാൻ. താനൊന്നും കണ്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ല. ഇത് പുറംലോകറിഞ്ഞാൽ താനായിരിക്കും ഇത് ചെയ്തത്. പിന്നെ തന്റെ ഭാര്യയും നാല് പെൺകുട്ടികളും താമസിക്കുന്ന വീട് കേരള പോലീസിന് കയറി നിരങ്ങാനുള്ള സത്രമായിരിക്കും. മനസ്സിലായോ? നോർമൽ ഡെത്ത്. അമ്മേ, ദേ അച്ഛൻ വന്നു. എന്നെ പരിചയപ്പെടുത്തിയതല്ലേ, എന്റെ അച്ഛനാ. അച്ഛനോ? ആരുടെ അച്ഛൻ? ഞങ്ങൾ അറിയാത്തൊരു മോനോ. ഇറങ്ങി പോടാ അവിടുന്ന്. എന്നാൽ അച്ഛനൊന്ന് കാണാൻ പോലും ഞങ്ങളെ സമ്മതിച്ചില്ലെന്ന് അറിഞ്ഞിട്ട്. കൃഷ്ണദാസ് സാർ നിങ്ങൾക്ക് തന്ന തറവാട്ടിൽ നിന്ന് നിങ്ങളെ അവർക്ക് ബലമായിട്ട് ഒഴിപ്പിക്കാൻ സാധിച്ചത് പോലീസ് ഫോഴ്സിന്റെ പിൻബലമുള്ളതുകൊണ്ടാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലെടുത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഈ കേസിൽ നിങ്ങൾ വിജയിക്കും. സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. സ്വത്തിനേക്കാളൊക്കെ എനിക്ക് വലുത് എന്റെ അച്ഛനായിരുന്നു.
എൻ്റെ അച്ഛനാണ് റിട്ടയർഡ് ഡി ജി പി കൃഷ്ണദാസ് എന്ന് അറിയിക്കാൻ എനിക്ക് എനിക്ക് സാറിൻ്റെ കയ്യിലിരിക്കുന്ന ആ വിൽപത്രം മാത്രമേ തെളിവായിട്ടുള്ളൂ. മാത്യൂസ് ഒന്നുകൊണ്ടൊരു എന്തായാലും ഞാനിനി രണ്ടിലൊന്നും അറിഞ്ഞിട്ട് നാട്ടിലേക്കുള്ളൂ. തൽക്കാലം ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തു. അമ്മ ഇപ്പം അവിടെയാ. സാർ ആ മാത്യു വർഗീസ് എൻ്റെ ജൂനിയറാ, മിടുക്കണ. ആ ഈ കേസ് മാത്യു അറ്റൻഡ് ചെയ്തോളൂ. ഞാൻ ചിലപ്പോൾ ഓട്ടോ സ്റ്റേഷനായിരിക്കും, അതുകൊണ്ടാണ്. അല്ല അത് സാർ പേടിക്കണ്ടോ, ഈ കേസ് ഒരു അഡ്വക്കേറ്റും പ്രസന്റ് ചെയ്തില്ലെങ്കിലും താൻ ജയിക്കും. സോളിഡ് പ്രൂഫ് അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. മരണമടഞ്ഞ റിട്ടയർഡ് ഡി ജി പി കൃഷ്ണദാസിന്റെ പേരിൽ എറണാകുളം സിറ്റിയിലുള്ള ബംഗ്ലാവിൽ നിന്നും എന്റെ കക്ഷികളായ രാജലക്ഷ്മിയെയും മകൻ വിജയകൃഷ്ണനെയും പോലീസ് ബലമായി ഒഴിപ്പിക്കുകയായിരുന്നു എന്നത് സത്യമല്ലേ? അതെ. എന്തിനാണ് അവരെ ബലമായിട്ട് ഒഴിപ്പിച്ചത്? പൂട്ടിക്കിടന്ന ആ തറവാട്ടിൽ അനധികൃതമായി കയറി താമസിച്ചതുകൊണ്ട്. അനധികൃതമായിട്ടാണ് അവർ താമസിച്ചതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ ബിൽഡിംഗിന്റെ ഉടമസ്ഥൻ കൃഷ്ണദാസ് എന്റെ സഹോദരിയുടെ ഭർത്താവാണ്. അപ്പൊ നിങ്ങളുടെ സഹോദരിയാണോ കൃഷ്ണദാസിന്റെ ആദ്യ ഭാര്യ? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. താങ്ക് യു യുവർ ഓണർ. കൃഷ്ണദാസിന്റെ ആദ്യ ഭാര്യ എന്നുള്ള പരാമർശം തെറ്റാണ്. കൃഷ്ണദാസിന് ഒരു ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ നിൽക്കുന്ന എന്റെ കക്ഷിയും സിറ്റി പോലീസ് കമ്മീഷണറുമായ ദേവരാജന്റെ സഹോദരിയാണ്. കൃഷ്ണദാസിന്റെ സ്വത്തിനവകാശം ഉന്നയിച്ചിട്ടുള്ള രാജലക്ഷ്മിയെ വിസ്തരിക്കുവാൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. പ്രൊസീഡ്. റിട്ടയർഡ് ഡി ജി പി കൃഷ്ണദാസിന്റെ സ്വത്തിനു വേണ്ടി അവകാശം ഉന്നയിച്ചിട്ടുള്ള നിങ്ങൾ കൃഷ്ണദാസിന്റെ ഭാര്യയാണോ? അതെ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം എവിടെ വെച്ചാ നടന്നത്? ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചാണോ? അല്ല. ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ? അല്ല. രജിസ്റ്റർ മാരേജ് ആയിരുന്നോ? അപ്പോ നിങ്ങൾ കൃഷ്ണദാസിന്റെ കീപ്പ് ആയിരുന്നോ? ഐ മീൻ വെപ്പാട്ടി. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. പിന്നെ എന്ത് ബന്ധമാണ് കൃഷ്ണദാസിന് നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്നത്? ഞാൻ പ്രസവിച്ച എന്റെ മോൻ വിജയകൃഷ്ണന്റെ അച്ഛനാണ് കൃഷ്ണദാസ്. കൃഷ്ണദാസിന്റെ മകനാണ് വിജയകൃഷ്ണൻ എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അദ്ദേഹം സ്വന്തം കൈപ്പടിയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? കൃഷ്ണദാസിനെ അപകീർത്തിപ്പെടുത്താൻ വാദിഭാഗം മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണ് കൃഷ്ണദാസുമായിട്ടുള്ള രാജലക്ഷ്മിയുടെ ബന്ധമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്താൻ ഡിവൈഎസ്പി കോശിയെ വിസ്തരിക്കുവാൻ അനുമതി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കേസിലെ വാദി ഈ നിൽക്കുന്ന രാജലക്ഷ്മിയെ നിങ്ങൾക്കറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ലോഡ്ജ് റെയ്ഡ് ചെയ്തപ്പോൾ പിടിക്കപ്പെട്ട സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇവരും ഉണ്ടായിരുന്നു. കേസ് ചാർജ് ചെയ്യരുതെന്ന് പറഞ്ഞ് എന്റെ കാല് പിടിച്ചപ്പോ ഞാൻ ഇവരെ വെറുതെ വിട്ടു. പിന്നീട് കുറച്ചു കാലം ഇവരെ എന്റെ കൂടെ ആയിരുന്നു. പിന്നീട് മറ്റ് പലരുമായിട്ട് ഇവർക്ക് ഇടപാടുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ തന്ത്രപൂർവ്വം ഇവരെ കൈയൊഴിഞ്ഞു. അട്ടെ പിടിച്ച് മെത്തെ കിടത്തിയ കിടക്കുവോ വക്കീലെ? അതിനുശേഷം നിങ്ങൾ ഇവരെ കണ്ടിരുന്നോ? ഒരിക്കലൊരു കൈക്കുഞ്ഞുമായിട്ട് ഇവരെ വീട്ടിൽ വന്നു. ആ കുഞ്ഞെന്റെ മകനാണെന്ന് ഇവർ വാദിച്ചു. അത് നിങ്ങളുടെ കുട്ടിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഈ വർഷവും സമയമൊക്കെ വെച്ച് നോക്കുമ്പോ അത് എന്റെ തന്നെ ആകാനാ സാധ്യത. വിജേഷൻ എന്ന ആ കുഞ്ഞിന് പേരിട്ടത് ഞാനാ. എന്നിട്ട് മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം എന്റേത്. വിവരങ്ങൾ പുറത്തറിയിക്കാതിരിക്കാൻ എല്ലാ മാസവും ഒരു തുക ചെലവനായി കൊടുക്കാറുണ്ട്.
ഇതുപോലെ പലരിൽ നിന്നും ഈ രാജലക്ഷ്മി പണം തട്ടിയെടുത്തതായി തെളിവുകളുണ്ട്. മാനക്കേട് കരുതി പലരും അത് പുറത്തു പറയുന്നില്ലെന്ന് മാത്രം. റിട്ടയർഡ് ഡി ജി പി കൃഷ്ണദാസിന് സംഭവിച്ചതും അത് തന്നെയാണ്. ഇത്തരത്തിൽ കൃഷ്ണദാസിനെയും രാജലക്ഷ്മി പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മാനസിക പീഡനത്തിൽപ്പെട്ടാകാം അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചതും മരണപ്പെട്ടതും എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. പണത്തിനു വേണ്ടി സമൂഹത്തിലെ ഏതൊരു മാന്യ വ്യക്തിയെയും കരുതേച്ചു കാണിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഇതുപോലെയുള്ള അഭിസാരികൾക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുത്ത് ഇനിയെങ്കിലും കൃഷ്ണദാസിനെ പോലെയുള്ള മാന്യന്മാർക്ക് സംരക്ഷണം നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നിന്റെ സാറിനോട് പറഞ്ഞേക്ക് ഈ വിൽപത്രം വെച്ച് ഞാൻ എല്ലാത്തിനും അഴിയണിക്കുന്നു. ഇനി നമുക്ക് ആരുടെ മുമ്പിലും തലോണിക്കേണ്ടി വരില്ലമ്മേ. ആ വിൽപത്രം എനിക്ക് കിട്ടി, അത് വെച്ച് നമുക്ക് എല്ലാം കോടതിയിൽ തെളിയിക്കാമേ. എന്താ എന്താമ്മേ? നീ എന്റെ ഓഫീസിൽ വന്ന് ഒരു അതിബുദ്ധി കാണിച്ചു എന്നറിഞ്ഞു. അവിടെ നിന്ന് ആ വിൽപത്രം നഷ്ടപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ലേ? അതുകൊണ്ട് അത് മേടിച്ച് കമ്മീഷണർ സാറിനെ ഏൽപ്പിക്കാവുന്നതാ ഞാൻ. അതിബുദ്ധി ആപത്തെന്ന കാര്യം നിന്റെ അമ്മ പഠിപ്പിച്ചിട്ടില്ലേ? ഓ, അതിനൊക്കെ ഇവർക്ക് എവിടെയാ നേരം? എനിക്കും ഇല്ല നേരം. ഇല്ല, ഞാനത് തരില്ല. പാട്ടി കഴുകരടാ മോനെ, എടുക്കടാ വിൽപത്രം. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഒന്നും കിട്ടില്ല. അവൻ പറഞ്ഞ ശരിയല്ലേ, അവനെ കൊന്നാൽ എങ്ങനെ വിൽപത്രം കിട്ടുക? ഒരുപക്ഷെ ഇവന്റെ തള്ളയെ കൊന്നാൽ അത് കിട്ടിയേക്ക്. എടാ, മര്യാദക്ക് നീ ആ വിൽപത്രം സാറിന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിന്റെ തള്ളയെ ഞങ്ങൾ ജീവനോടെ കത്തിക്കും. ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നിങ്ങൾക്ക് മനസ്സാക്ഷിയില്ലേ? എടാ, ഈ സാറ് ഞങ്ങൾക്ക് കാശ് വാരിക്കോരി തരുമ്പോ ഞങ്ങളുടെ മനസ്സാക്ഷിയൊക്കെ ആ കാൽക്കൽ വെച്ചിരിക്കാം. വെറും എസ് ഐ ആയിരുന്നു എന്നെ ഡിവൈഎസ്പി ആക്കിയത്, എന്റെ തന്ത്രയല്ല ഈ സാറാ. എന്ന സമയം കളയാതെ ഇവളെ കത്തിച്ചേക്കാല്ലേ? അയ്യോ വേണ്ട, എന്റെ അമ്മ ഒന്നും ചെയ്യരുത്, കുട്ടിയെ തരാന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എടുത്തോ. അമ്മേ!
നിങ്ങൾക്ക് ഏറ്റവും ബഹുമാനമുണ്ടായിരുന്ന കൃഷ്ണദാസ് സാറിന്റെ കൊലപാതകം നേരിൽ കണ്ടിട്ടും ഒരു പോലീസുകാരനായിട്ട് പോലും എന്തുകൊണ്ട് നിങ്ങൾ അത് മറ്റാരെ അറിയിച്ചില്ല? ആ കുറ്റബോധം എന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചത്. അന്ന് ആരും അറിയാതെ 3 മാസത്തോളം എന്റെ തറവാട്ടി കൊണ്ടുപോയി ഞാൻ അവനെ ചികിത്സിച്ച് സുഖപ്പെടുത്തി. ആ കാലയളവ് മുഴുവൻ വിജേഷിന്റെ മനസ്സിൽ പക മാത്രമായിരുന്നു, ഒടുങ്ങാത്ത പക. ഒരു ദിവസം നേരം പുറന്നപ്പോൾ അവനെ എൻ്റെ വീട്ടിൽ കണ്ടില്ല. പ്രതികാരത്തിന് ശ്രമിച്ച അവനെ ദൈവം പോലും കൈവിട്ടു. അവൻ്റെ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ. നല്ലവനായ അവൻ്റെ ജീവൻ അങ്ങ് രക്ഷിക്കണം. അതിനുവേണ്ടേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് കാണാൻ പറ്റണില്ല. എനിക്ക് ആകെ ഒരു ഇരുട്ട് മാത്ര. അവ്യക്തമായിട്ട് എന്തെങ്കിലും ഇല്ല. എനിക്ക് എന്താ ഈശ്വര, മുഴുവൻ ഇരുട്ട് മാത്ര. ഡോക്ടർ, പ്ലീസ് കോൾ ദ ഐ സ്പെഷ്യലിസ്റ്റ്. ഞാൻ ഐ സ്പെഷ്യലിസ്റ്റ്. നീ ഐ സ്പെഷ്യലിസ്റ്റ്? നീ കാണാൻ വന്നതാ? നീ ജയിലിൽ നിന്ന് പോറങ്ങി. പതുക്കെ പറ വല്ലവരും കേൾക്കും. വല്ലവരുടെ കക്ക, വല്ലവരും പറയുന്ന കേൾക്കാൻ പാടില്ല. പറയടാ സത്യം, നീ എന്താ ഇവിടെ? ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ സൂപ്രണ്ട് സാറ് പറഞ്ഞു ഇനിയെങ്കിലും വഴുതി എത്താതെ നടക്കണം എന്ന്. അങ്ങനെ ആവട്ടെ എന്ന് കരുതി ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ എനിക്ക് ബസ്സിന്റെ ബോർഡ് വായിക്കാൻ പറ്റണം. ഇക്കാര്യം അടുത്തേക്കുന്ന ഒരാളെ കണ്ട് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു ഇവിടെ വന്ന് കന്നഡ ടെസ്റ്റ് ചെയ്ത് കണ്ണ് വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റൂന്ന്. കണ്ണ് ടെസ്റ്റ് ചെയ്ത് കന്നഡ വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റൂന്ന്. അതിനുവേണ്ടി വന്നതാ. ലോക്കപ്പാണ് സത്യം. നിനക്ക് വായിക്കേണ്ടത് നായുണ്ട് സൂക്ഷിക്കുന്ന ബോർഡല്ലേ? ആ ബോർഡിൽ മിക്കവാറും പട്ടിയുടെ പടം കാണുമല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് അതല്ലെന്ന് അക്ഷരം വായിക്കാൻ പറ്റണില്ല. സാറിന്റെ 16 ആണോ? സാറിന്റെ നമ്പർ 16 ആണോ? അന്ന് എന്റെ നമ്പർ ആയിരിക്കും. വരട്ടെ. ആ പിന്നെ സാറിന് എത്ര കാലം കൂടി പെൻഷൻ പറ്റാൻ? എന്തേ അല്ല, ഇപ്പൊ എന്റെ മേലുള്ള പിടിയൊന്നും വിട്ടു തന്നാൽ പെൻഷൻ പറ്റുമ്പോ എന്റെ ഡ്രൈവറായിട്ട് എന്റെ കൂടെ നിക്കാം. ഇല്ലെങ്കിൽ ഉള്ള പെൻഷനും വാങ്ങി ഇനിയുള്ള കാലം തെണ്ടി തിരിഞ്ഞു നടക്കേണ്ടി വരും. പറഞ്ഞേക്കാം. ഒന്ന് നിന്നേ. എന്തേ അങ്ങനെ സംഭവിച്ചാൽ അന്ന് തരാൻ പറ്റാത്ത കാര്യം ഞാൻ ഇപ്പൊ തന്നതാ. ഞാൻ കൃതാർത്ഥനായി. പോടാ. ഐ സൈറ്റിന് ഒരു കുഴപ്പവും കാണുന്നില്ല. സംതിങ് റോങ് സംവെയർ. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും. മറ്റുള്ള സ്കാനിംഗ് ഒക്കെ തീർക്കാം. വരൂ. ആ സിസ്റ്റർ, ഈ ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റി. ആ ഇവിടെ ഇരുന്നോളൂ. സിസ്റ്റർ വന്ന് സ്കാനിങ്ങിന് കൊണ്ടുകൊള്ളൂ. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല ഡോക്ടർ. കാഴ്ചയില്ലെന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. എന്തിന്? ഡോക്ടർക്ക് എന്നെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ എങ്ങനെയാണ് ഇവിടെ? രാധിക പറഞ്ഞു, കോൺസ്റ്റബിൾ നാരായണൻ പറഞ്ഞു, വിജയകൃഷ്ണനെ കുറിച്ച് എല്ലാം എനിക്കറിയാം. അച്ഛനും അമ്മയോടൊത്തുള്ളൊരു ജീവിതം എൻ്റെ സ്വപ്നമായിരുന്നു. ഒന്നിച്ചൊരു വീട്ടിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അച്ഛനും അമ്മയും ഞാനും. സമ്മതിച്ചില്ല. എൻ്റെ കൺമുമ്പിലിട്ട് എൻ്റെ അമ്മയെ. ഇല്ല, എൻ്റെ മനസ്സിലിപ്പോൾ പക മാത്രമേ ഉള്ളൂ. അതിനി മറ എനിക്ക് ആവശ്യമാണ്. എന്നെ കൊല്ലാൻ വേണ്ടി പുറത്ത് കാവൽ നിൽക്കുന്ന പോലീസുകാർ എൻ്റെ കണ്ണിനെ കാഴ്ചയില്ലെന്നറിഞ്ഞ് അവരെ ഒന്നും ഞാൻ ഇനി ഒരിക്കലും തിരിച്ചറിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ അവരെന്നെ ജീവിക്കാൻ അനുവദിച്ചാലോ? എനിക്ക് ജീവിക്കണം ഡോക്ടർ, ഒരു മകൻ്റെ കടമ തീർക്കാൻ.
അതുപോലെ രാധിക ഇനി എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചിടേണ്ടത് അവളെയാണ്. അവളെ എന്നിൽ നിന്ന് അകലണം. അകലേ പറ്റൂ. രാധികയും വിശ്വസിച്ചോട്ടെ ഡോക്ടർ, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലെന്ന്. ഒരനുജനെ പോലെ കണ്ട് സാറിൻ്റെ കൂടെ നിൽക്കണം, സഹായിക്കണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഒരു മാലയും വളയൊക്കെ ഇവിടെ വച്ചിരുന്നു. എവിടെ പോയാവോ? വള അല്ലേ? ഇതെന്തുരന്തനാടോ? അതിങ്ങോട്ട് ഊരി തന്നേക്കൂ. ഇതാരെന്റെ കയ്യിലിട്ടു? എന്റെ വളയ്ക്കൊരു കുഴപ്പമുണ്ട്, അറിയാണ്ട് കേറും. അത് പറ. വേദനിപ്പിക്കില്ല, വേദനിപ്പിക്കില്ല, വേദനിപ്പിക്കില്ല. ഉടുത്തരാട്ടോ, പിടിച്ചോ. ഇനി മോതിരം. മോതിരം ഉണ്ട് ഇത്. പോക്കറ്റിലുള്ള പോക്കറ്റിലുണ്ടോ? ഇതിന്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എന്തെങ്കിലും തന്നാലോ? ഞാൻ ഈ മാലയൊക്കെ തന്നതിനാണോ? അതെ. ആ തന്നോളൂ. ആ എന്ന ഇതുപോലെ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ടോ. ഞാൻ ഇങ്ങനെ നിന്നാ മതിയോ? പിന്നെ ഞാൻ തരാൻ പോവാണ്. എന്താടാ കണ്ണുണ്ടേ? കണ്ണ് തള്ളിപ്പോയി. ഒരു കാര്യം ഉറപ്പായി, അവന് കാഴ്ചയുണ്ട്. ഇനി എന്റെ എല്ലും പല്ലും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അകത്ത് നല്ല ചവിട്ട് കട പോയിരുന്നു. വിജേഷ്ണൻ പറഞ്ഞിട്ട് ഞാൻ ആ താനുമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിജേഷ്ണൻ മൂന്നാമത്തെ നിലയിൽ 333 നമ്പർ മുറിയിലുണ്ട്. സൂക്ഷിക്കണം, അവിടെ മുഴുവൻ പോലീസാണ്. ഹലോ, താനാരാ? വിജേഷ്ണന്റെ നാട്ടുകാരനാ. താൻ എങ്ങനെ അറിഞ്ഞു വിജേഷൻ ഇവിടെ ഉണ്ടെന്ന്? വിജയനെ ഇവിടെ വെച്ച് കണ്ട ഒരു പരിചയക്കാരൻ ഫോൺ ചെയ്ത് പറഞ്ഞതാ. എന്തായി സഞ്ജയില്? കുറച്ച് ഫ്രൂട്ട്സ് ആണ് സാർ. തുറന്നേ. ആ വയ്ക്കോ. ആരാ? ഞാൻ വാസു. വിജയുടെ നാട്ടുകാരനാ. വാസുവേട്ടനെത്തിയോ? ഞാൻ പറഞ്ഞിട്ടാ വാസുവേട്ടൻ വന്നത്, ഒരു സഹായത്തിന്. ഓക്കേ വിജേഷൻ. എന്തിനാ ഇങ്ങനെ ഒരു നാടകം? ആവശ്യമുണ്ട്. ശത്രുക്കളെല്ലാം പ്രബലരാണ്. ലക്ഷ്യത്തിലെത്തുന്നവരെ ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നാടകം ആവശ്യമാണ്. പറഞ്ഞ പോലെ നാട്ടിലെ വീടും പറമ്പും കിട്ടിയ വിലയ്ക്ക് നമ്മുടെ ബീരാ മുതലാളിക്ക് വിറ്റു. അഡ്വാൻസിന്റെ ബാക്കി വണ്ടിയുടെ താക്കോൽ, മൊബൈൽ, കാശ് കയ്യിൽ വെച്ചാൽ മതി. വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ. കുറച്ച് കഷ്ടപ്പെട്ടു, ഇനിയും കഷ്ടപ്പെടേണ്ടി വരും. ഹലോ, സിറ്റി ഹോസ്പിറ്റൽ. ദിസ് ഈസ് എ കോൾ ഫ്രം ഡിഎച്ച് ഓഫീസ്. കാൻ ഐ സ്പീക്ക് ടു എസ് എ രാജീവ് മേനോൻ? വിളിക്കേ സർ. വിളിച്ചവിടെ നിർത്തിയാൽ മതി. ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ സർ. സ്റ്റേഷനിലേക്ക് വിളിക്കണോ? വേണ്ട, സാർ വരാനാ പറഞ്ഞത്. ഡിഎച്ച് ഓഫീസിൽ നിന്ന് ഒരു കോൾ ഉണ്ട്. ഫോണുണ്ട്.
ഇവനെന്താ നമ്മുടെ അസോസിയേഷൻ മെമ്പറാണോ? അടുത്ത മീറ്റിംഗിൽ രണ്ട് കള്ളന്മാർ ഒരു വീട്ടിൽ കയറി ക്ലാഷ് ആവരുതെന്ന് പറയണം. അങ്ങോട്ട് മാറണ്ടൻ മുതലാളി കിടക്കുന്ന റൂമിലേക്കാണ് പോണത്. വാതിലടച്ച് കുറ്റിയിടണം. മലമണ്ടൻ ലേറ്റ് ഇട്ടാണ് കക്കാൻ പോണത്. ഇവനെന്താ അയാളുടെ സൗന്ദര്യം കാണണം. ശബ്ദിക്കരുത്. എന്റെ പേര് മറന്നിട്ടില്ലല്ലേ നിങ്ങൾ വക്കീലന്മാര്? എൻറോൾ ചെയ്യുമ്പോ ഒരു സത്യവാചകം ചൊല്ലാറില്ലേ? എന്താ അത്? ഭരണഘടനയിൽ അധിഷ്ഠിതമായ നിയമ നടത്തിപ്പിനായി എന്റെ വിശ്വാസവും കൂറും ഉയർത്തിപ്പിടിക്കാമെന്നും കൂടാതെ ലീഗൽ പ്രൊഫഷന്റെ ട്രഡീഷൻ, പ്രിവിലേജസ്, ഡിഗ്നിറ്റിയും കാത്തുസൂക്ഷിച്ച് നീതി നിർവഹണം നടത്തുമെന്നും ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെയല്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ നിയമം അനുസരിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? നിയമം പഠിച്ചൊരാൾ നിയമം ലംഘിക്കുന്നത് കുറ്റമല്ലേ? അതെ. അമ്മയുടെ പ്രായമുള്ള നിരപരാധിയായ ഒരു സ്ത്രീയെ കോടതി മുമ്പാകെ വേശിയെന്ന് മുദ്രകുത്തി അവരവഹേളിച്ചത് പാപ്പറിയിക്കാത്ത തെറ്റല്ലേ? തന്റെ വക്കീലിനെ വിശ്വസിച്ചേൽപ്പിച്ച വിൽപത്രം കോടതി മുമ്പാകെ ഒളിപ്പിച്ചതും തെറ്റല്ലേ? മകന്റെ മുമ്പിലിട്ട് ഒരമ്മയെ ജീവനോടെ തീ കൊളുത്തി കൊല്ലാൻ സഹായിച്ച കൂട്ടുപ്രതിക്ക് എന്താ ശിക്ഷ? എന്ത് ശിക്ഷ വരെ നൽകുന്നു? വധശിക്ഷ വരെ നൽക. വധശിക്ഷ വരെ. വേണ്ട. വിജയകൃഷ്ണൻ അയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. Now he is in critical state. ഇല്ല, അവനോട് ഇല്ല. You know, doctor, advocate Raj Mohan shot dead. And we are damn sure he is the killer. Yes. കൊല കഴിഞ്ഞ് 25 കിലോമീറ്റർ താണ്ടി വിജയകൃഷ്ണൻ ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. What nonsense you are talking. സംശയം ഉണ്ടെങ്കിൽ വാ കാണിക്കേ. Come on. നടക്കണം. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഈ വിജയകൃഷ്ണനാണോ നിങ്ങൾ പറഞ്ഞ കൊലയാളി? ഈ അന്ധനായ വിജയകൃഷ്ണനാണോ 25 കിലോമീറ്റർ ദൂരം പോയി കൊല ചെയ്തുവെന്ന് നിങ്ങൾ പറഞ്ഞ കില്ലർ? Come on, tell me. ഇതേ ഹോസ്പിറ്റലർ, ഇവിടുത്തെ രോഗികളുടെ അടുത്ത് പോലീസിന്റെ മൂന്നാം മുറ കാണിക്കരുത്. If so, I will have to go to the court against the police.
എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നമ്മുടെ വക്കീൽ വധ കേസിന്റെ അന്വേഷണം ഗവൺമെന്റ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുക. അതെന്താ സാർ ഇത്ര പെട്ടെന്നൊരു മാറ്റം? എടോ, കൊല്ലപ്പെട്ട വക്കീലിന്റെ അമ്മാവല്ലേ ഹോം മിനിസ്റ്റർ പ്രഭാകരൻ പയ്യനടുത്ത്? സ്വന്തം കുടുംബത്തിൽ നടന്ന കൊലപാതകം തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ മാനക്കേട് അയാക്കല്ലേ? സർ, ക്രൈംബ്രാഞ്ച് അടുത്ത കാലത്തൊന്നും വിവാദപരമായ ഒരു കേസും തെളിയിച്ചിട്ടില്ല. നല്ല മൂളയും നട്ടെല്ലോ ഉള്ളവർ ഒറ്റ ഓഫീസേഴ്സ് ഇന്നിപ്പോ അവിടെ ഇല്ല സർ. അങ്ങനെ എല്ലാവരെയും അടച്ചു പറയണ്ട. എസ് പി സ്വാമിനാഥൻ ഐ പി എസ് ഇസ് ദി ഇൻചാർജ്. ഡൽഹിയിൽ ഇരുന്ന് അയാളെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി പോസ്റ്റിട്ടാണ് അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത്. അയാളെ കുറിച്ച് അറിയുമോ? ഇന്നോളം അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളും അതിവിദഗ്ധമായി തെളിയിച്ചിട്ടുള്ള ക്ലേവർ ഇന്റലിജന്റ് ആൻഡ് എഫിഷ്യന്റ് പോലീസ് ഓഫീസറാണോ? ഒരു പക്ക തമിഴൻ. പക്ഷെ കെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്ന് പോലീസിന്റെ FIR എൻക്വയറി റിപ്പോർട്ടിലോ നമ്മൾ സംശയിക്കുന്ന വിജയകൃഷ്ണനെ കുറിച്ച് ഒരു സൂചന പോലും ഉണ്ടാവരുത്. ഉണ്ടായാൽ ആ സ്വാമിനാഥന്റെ അന്വേഷണം അവൻ എന്തിനാണ് ഈ കൊല ചെയ്തത് എന്നതിനെ കുറിച്ചായിരിക്കും. പിന്നെ അവന്റെ തന്തയും തള്ളയും മരിച്ചതിന്റെ കാര്യകാരണ സഹിതമായാൽ കേസ് തെളിയിക്കും. പിന്നെ നമ്മുടെയൊക്കെ ബാലൻസ് സർവീസ് അങ്ങ് സെൻട്രൽ ജയിലിലായിരിക്കും. So we must be very cautious about Swaminathan. May I come in, sir? Yes, please. Glad to meet you. Me too, sir. Take your seat. Thank you. അഞ്ചു കൊല്ലത്തിന് ശേഷമാണല്ലേ കേരളത്തിലേക്ക് ഒരു പോസ്റ്റിംഗ്, അതും ക്രൈംബ്രാഞ്ചിലേക്ക്. കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തയക്കാം. ഐ ഹാവ് ഓൾറെഡി കളക്ടഡ് എവരിതിങ്, സർ. ഓ, സോ ഫാസ്റ്റ്. ദാറ്റ്സ് മൈ വേ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. പോലീസിന്റെ എൻക്വയറി റിപ്പോർട്ടിൽ കൊല്ലപ്പെട്ട വക്കീലിന്റെ വീട്ടിൽ കയറിയ കൊലയാളിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ക്രൈംബ്രാഞ്ചിന്റെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. കള്ളൻ ഭാസ്കരനെ അല്ലേ ഉദ്ദേശിച്ചത്? പ്രഥമ ദൃഷ്ടിയിൽ നമ്മൾ സംശയിക്കത്തക്ക വിധത്തിൽ തന്നെയാണ് ഫോറൻസിക് ലാബ് റിസൾട്ടും തെളിവായി ലഭിച്ച് അയാളുടെ മുണ്ടും. കൂടാതെ പോലീസ് ഡോജ് എത്തിയത് അയാളുടെ വീട്ടിലാണല്ലോ. പക്ഷേ കില്ലർ കള്ളൻ ഭാസ്കരൻ അല്ല. ഓരോ കള്ളന്മാർക്കും ഓരോ നേച്ചറുണ്ട്. കള്ളൻ ഭാസ്കരന്റെ കേസ് ഹിസ്റ്ററി പരിശോധിച്ചതിൽ നിന്നും അയാൾ എന്നെ വരെ ആരെയും ഒരു പോറൽ പോലും ഏൽപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്ന് കരുതി അയാൾക്കൊരു കൊല ചെയ്ത് കൂടാന്നില്ലല്ലോ. ദേർസ് എ ചാൻസ് ഫോർ ദാറ്റ്. ബട്ട് ജനൽ ചില്ല് പൊട്ടിച്ച് ഡോറിന്റെ ലോക്ക് ഓപ്പൺ ചെയ്താണ് ഭാസ്കരൻ അകത്ത് കടക്കാറുള്ളത്. അതാണ് അയാളുടെ രീതി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വക്കീലിന്റെ ബോഡിയിൽ ചതവേട്ടുപാടുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഭാസ്കരനെ പോലെ ഒരാൾക്ക് ആരോഗ്യ ദൃഢഗാത്രനായ വക്കീലിനെ കീഴ്പ്പെടുത്തുകയും തോക്കുപയോഗിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുക അത്ര എളുപ്പമല്ല. എന്നാൽ യഥാർത്ഥ കൂട്ടവാളിയെ ഭാസ്കരൻ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് ഭാസ്കറിനെ പിടികൂടിയേ പറ്റൂ. ഹി ഈസ് ദ പ്രൈസ്ഡ് വിറ്റ്നസ്. പക്ഷേ എന്റെ അന്വേഷണം തുടങ്ങുന്നത് ആ കൊലയാളിയെ കുറിച്ചാണ്. എന്തിനാണ് അയാൾ? ആരാണ് അയാൾ? എവിടെയാണ് അയാൾ? എന്തിനു വേണ്ടിയാണ് അയാൾ? എന്താണോ ഇത്? സ്വാമിനാഥൻ സാറിനെ ഞാൻ അസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, DIG സാറിന്റെ ഓർഡറാ. എന്റെ റെക്കമെൻഡേഷൻ. ഞാൻ അറ്റൻഡ് ചെയ്ത 3-4 കേസുകളിൽ ഇയാൾ എന്റെ സാരഥിയായിരുന്നു. യു മേ ഗോ വിത്ത് ഹിം. താങ്ക് യു സർ. സോ വി വിൽ മീറ്റ് അഗൈൻ. താമസം? മൈ ഫാമിലി ഈസ് ഹിയർ, ഗ്രീൻവുഡ്സ്, കാക്കനാട്. ഇവിടെ വേണ്ടിയിരുന്നില്ല. ഞാൻ രാവിലെ മുതൽ കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ ഡോക്ടർ രാധികയ. രാധിക, എന്താ ഇവിടെ? ഞാൻ ഇവിടെ താമസിക്കുന്നത്. എന്റെ കൂടെ എന്റെ ചേച്ചിയുടെ മോളും ഉണ്ട്, അച്ചു. അത് ശരി. ഭയങ്കര വികൃതിയാ. ലഗേജ് ഒക്കെ എടുത്തോളൂ. ഇതാ വീട്. എവിടെ? അല്ല, ഇവിടെ നടന്നോളൂ. ഈ വില്ലയിൽ രണ്ട് വേലക്കാരുണ്ടായിരുന്നു, ഒരു ഉണ്ണിക്കണ്ണനും സുശീലയും.
ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞ അവരാണ് ഈ വീടിന്റെ ഉടമസ്ഥരെന്നാ ഞങ്ങളൊക്കെ ആദ്യം കരുതിയത്. പിന്നെ യഥാർത്ഥ ഉടമസ്ഥർ വന്നപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഹൗസ് ഓണർ ആ വേലക്കാരി പറഞ്ഞയച്ചു, ഇപ്പൊ ഈ വീട്ടിൽ ആ ഉണ്ണിക്കണ്ണൻ മാത്രമേ ഉള്ളൂ. അയാൾക്കാണെങ്കിൽ ഈ വീട് വാടകയ്ക്ക് തരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ബാച്ചലറാണെന്ന് പറഞ്ഞപ്പോഴാണ് സംഭവിച്ചത്. കക്ഷി ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയാ മതി. ഈ വില്ലയിലെ വില്ലാതി വില്ലനാ ഈ ഉണ്ടക്കണ്ണൻ. ഉണ്ടക്കണ്ണനല്ല ഉണ്ണിക്കണ്ണൻ. നമസ്കാരം. ക്രോണിക് ബാച്ചലറാണെന്ന് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്? അയ്യോ, ഇതെന്റെ ചേച്ചിയുടെ മോളാ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ആ വില്ലയിലെ താമസിക്കുന്നേ. ആണോ? ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ വയറിന്റെ ഇടത് ഭാഗത്തായിട്ട് കറുത്ത മുറുകളുടെ വെളുത്ത ചേച്ചിയാണ് ഈ കുട്ടിയുടെ മമ്മി? ചേച്ചി വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട്. സാറിന്റെ പെറ്റി മുറിയിലേക്ക് വെച്ചോ, സ്വന്തം പെറ്റി ഔട്ട് ഹൗസ് വെച്ചാൽ മതി. ഡ്രൈവർമാർക്ക് അകത്ത് പ്രവേശനമില്ല. എങ്കിൽ താൻ ഇതൊക്കെ അങ്ങ് എടുത്ത് അകത്തോട്ട് വെച്ചോ, ഇനി ഡ്രൈവർ അകത്ത് കയറിയെന്ന് വേണ്ട. ഇതെന്ത് കഷ്ടമുള്ളത്? ഇവനൊരു എല്ല് കൂടുതലാണല്ലോ സാറേ. ഈ ഡ്രൈവർമാരെ നിർത്തോണ്ടോട്ട് നിർത്തിയില്ലെങ്കിൽ അവർ തലേ കയറങ്ങും നിലങ്ങനെ. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതും ഒക്കെ. സാറേ സ്വന്തം വീടാണെന്ന് കരുതി വന്നാട്ടെ. സാറിനെ ഞാൻ സ്നേഹിക്കും, സ്വന്തം അമ്മയെപ്പല്ലേ. അമ്മേ, ഓ, താമസിക്കാൻ കരിങ്കല്ലാ കേട്ടാ വന്നേക്കണത്. വാ, നമുക്ക് വീടൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കറങ്ങ. എനിക്ക് അതൊന്നും കാണാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ വാശി പിടിക്കരുത്. ഇനി ഒരുപാട് ദിവസം കൂടെ കഴിയേണ്ടതല്ലേ. പരിസരമൊക്കെ നടന്നിരിക്കണ്ടേ, കണ്ടേ പറ്റൂ. ഞാൻ അന്ധനാണ്. അന്ധകനാ? എടോ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. സത്യം പരമാത്രം? അതെ. ഒന്നും കാണുന്നില്ല? ഇല്ല. ശൂന്യത മുഴുവൻ ഇരുട്ട്. എന്റെ ഈശ്വര, ഇന്ന് മുതൽ ഞാൻ കാന്താരിയാണ് സാർ. കാന്താരിയോ? ആ കണ്ണില്ലാത്ത റാഷ്ട്രക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചില്ലേ കാന്താരി. അത് ഗാന്ധാരിയല്ലേ. അത് ഇങ്ങനെ പറയാ സാർ, കാലൊക്കെ ഒരുപാട് പോയില്ലേ. ആണോ? ആ സാർ അവിടെ ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. ഞാൻ സാറെ സ്നേഹിച്ചു കൊല്ലു. താൻ പോയോ? ഞാനൊന്ന് ഇപ്പോഴും സാർ. അയ്യോ, എന്റെ കണ്ണി കുത്തിയേ. അയ്യോ, ശബ്ദം കേൾക്കുന്നത് താഴെ നിന്നാണല്ലോ. അത് കണ്ണി കുത്തിയ വേദന കൊണ്ട് കുനിഞ്ഞു പോയതാണ് സാറേ. വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാം. ആ സാറിന് കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ? ഡീസന്റ് ആയിട്ട് ഒരു ചായ ആയിക്കോട്ടെ. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ, നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞല്ലേ. ആ സാറിന് വിത്തോ അതോ വിത്തൗട്ടോ? വിത്തൗട്ട് ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എനിക്കും വിത്തൗട്ടാ ഇഷ്ടം. ഈ ചൂടുകാലത്ത് വിത്തൗട്ടാണ് സാറേ നല്ലല്ലേ. അല്ല സാറേ, സുശീലേ സുശീലേ, ഇനി നീ ഒളിച്ചൊന്ന് നിക്കണ്ടി. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഈശ്വരൻ ഇവിടെ എത്തിച്ചത് ഒരു കണ്ണുവട്ടിനെയാണ്. നീ ഒന്ന് മിണ്ടാതെ നിന്ന് തന്നാ മതി, നമുക്ക് ഈ കണ്ണുവട്ടിനെ പറ്റിച്ച് ഇവിടെ സന്തോഷമായിട്ട് കഴിയാടി. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ എന്താ സംസാരിക്കാനുള്ളത്? ആ ഹൗസ് ഓണർ തെണ്ടി നിന്നെ ഡിസ്മിസ് ചെയ്താലും എനിക്ക് എന്റെ മിസ്സിന് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റോടി. സാർ ചായ. ഇവിടെ ഇവിടെ ഇവിടെ. ഓ താങ്ക്സ്. ആരെ കോളിംബിൽ അടിക്കുന്നുണ്ട്? ഞാൻ ചിരിച്ചതാ, എനിക്ക് ഡബിൾ വോയിസാ. സാറിന് രാത്രി എന്താണ് വേണ്ടത്? ഉറക്കം. തമാശക്കാരൻ തമാശക്കാരൻ, കണ്ണ് രണ്ടും കണ്ടില്ലെങ്കിലും തമാശക്ക് ഒരു പഞ്ഞുമില്ല. കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന്? വെജിറ്റേറിയൻ എന്തെങ്കിലും. ഞാൻ രാത്രി നോൺ വെജിറ്റേറിയനാ. എനിക്കെന്തായാലും പ്രശ്നമില്ല. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. ഞങ്ങൾക്കോ? അല്ല ഞമ്മക്ക്, ഞമ്മള് മലപ്പുറത്തൊരു മുസ്ലിമാണ്. അല്ല മുസ്ലിം ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ ഹാജരി. എന്റെ സാറേ, സാറിങ്ങനെ മുഴുവൻ സമയം വീടിനുള്ളിൽ ഇരുന്നാ എന്റെ ഒരു പണി നടക്കൂല. എനിക്കാണ് ഈ പണി ഒഴിഞ്ഞിട്ട് നേരമില്ല. സാറിന് ഞാൻ ഈ പരിസരമൊക്കെ ശരിക്കും പരിചയപ്പെടുത്തരാം. ഇവിടെ നിന്ന് 5 അടി വെച്ചാൽ റോഡായി, അവിടെ നിന്ന് 10 അടി വെച്ചാൽ റോഡിന്റെ അപ്പുറം പോയി. എന്റെ സാറ് ഇതൊക്കെ ഒറ്റക്ക് ചെയ്താ പിന്നെ ഒരു തെണ്ടിയുടെ സാഹചര്യമാണ് നടക്ക. തലയില്ലാത്തവരോട് ജീവിക്കുന്നു, പിന്നീട് കടില്ലാത്ത സാറ്. ദേ 1, 2, 3, 4, 5. സാറിങ്ങ് വന്നേ. 1, 2, 3, 4, 5. ഇനി ആ വടി ഇങ്ങന്നേ.
ആ പത്തടി വെച്ച് ട്രൈ ചെയ്യ് സാറേ. ഒന്ന് രണ്ട് മൂന്ന് നാല്, ദേ പത്തിക്കൂല് പോകട്ടാ, എനിക്ക് എന്നാറുണ്ടോ അതിൻ്റെ അപ്പുറത്ത്. ആറ് ഏഴ് ഇടിയ, എവിടെ നോക്കിയാടാ പോണത്? തനിക്ക് എന്താ കണ്ണ് കണ്ടൂടെ? റാസ്ക്, സോറി. തന്റെ കണ്ണ് എവിടെയാണ് ഫിറ്റ് ചെയ്തേക്കണത്? മാനത്തോ? ഏതോ തനിക്ക് ഇയാളെ കണ്ടുടുറോ? എന്തോന്നും ഇടത്ത്? ഏതോ ഞാൻ ആരും തനിക്ക് അറിയോ? അറിയോന്ന്? ഞാൻ ഈ വില്ലയിലെ കേട്ടേക്കറാ, കേട്ടേക്കർ ഇയാളുടെ. എന്താ ഡോക്ടർ, എന്തൊക്കെ വിശേഷങ്ങൾ? രഞ്ജനെ, നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? കെട്ടിച്ചായിക്കണ്ടേ? അക്കാര്യം പറഞ്ഞതിനാ ഇവിടെ മുത്തശ്ശനോട്ട് പണങ്ങി ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ പോയിട്ട് കൊടുക്കാൻ ഞാനില്ല. ചീത്തുള്ളി കേട്ടപ്പോ എനിക്ക് തോന്നി സാർ പോലീസിലായിരിക്കും. You are right. I am Swaminathan, crime branch SP. രാജ്മോഹൻ വക്കീൽ വധക്കേസിന്റെ അന്വേഷണം സാറാണല്ലേ? യെസ്. അതെങ്ങനെ അറിയാം? പത്രത്തിലൊക്കെ വായിച്ചു. പത്രത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ അല്ല വായിക്കാൻ? ആ സാറിന് ഞാനാ രാവിലെ വായിച്ചു കൊടുക്കാറ്. ഗുഡ്. എനിവേ, വി വിൽ മീറ്റ് അഗൈൻ. ഓക്കേ ഓക്കേ, ബൈ. നമുക്ക് വീട്ടിൽ പോവാ അല്ലേ? ഇവിടെ സി എ ശരത്ചന്ദ്രൻ താമസിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ബി ബ്ലോക്കിലെ 12-ാം നിലയിലാണ് അയാളുടെ ഫ്ലാറ്റ്. വാസോട്ട, ഓപ്പോസിറ്റ് ബ്ലോക്കില് അതേ ഫ്ലോറിലുള്ള ഫ്ലാറ്റ് ആരുടേതാന്ന് അറിയണം. എ ബ്ലോക്കിലെ 12B അല്ലേ? അതെ. അതൊരു കാനഡക്കാരൻ ക്രിസ്ത്യാനിയുടേതാ, പേര് വർഗീസ് മാമൻ. അദ്ദേഹം കുടുംബസമേതം കാനഡയിൽ സ്ഥിരതാമസ. ആ ഫ്ലാറ്റിന്റെ ചാവി എന്റെ അല്ല. എന്താ കാര്യം? ഞാനൊരു ബ്രോക്കറാ, അത് വാടകയ്ക്ക് കൊടുക്കുമെന്ന് അറിയാനാ. ഇല്ല, കൊടുക്കുമ്പോ പറയാം. അല്ല ചേട്ടൻ, സമയം മെനക്കെടുത്താതെ പോയേ. ഹലോ, ഭാസ്കർ സ്പീക്കിംഗ്. അളിയ, ഇത് ഞാനാ ശിവൻകുട്ടി. ഹാ അളിയ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. അതെ, നാളെ വരുമ്പോ അഞ്ചാറ് ജട്ടി കൂടി വാങ്ങിച്ചിട്ട് വരണം. ആ കാനഡക്കാരന്റെ ജട്ടി മുഴുവൻ എനിക്ക് ലൂസാ. ആ ജട്ടി കിട്ടിയില്ലെങ്കിലേ അഞ്ചാറ് പിന്നെങ്കിലും വാങ്ങിച്ചോ, കുത്തിമുറുക്കി കൊടുക്കെങ്കിലും ചെയ്യാലോ. അതൊക്കെ ഞാൻ നാളെ എത്തിക്കാം. ആ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാം. ഇപ്പൊ ഇവിടെ ഒരുത്തരം നമ്മുടെ ഫ്ലാറ്റ് അന്വേഷിച്ചു വന്നിരുന്നു. ഒളിവിൽ കഴിയുന്ന അളിയനെ തപ്പി വല്ല പോലീസും വന്നതാന്ന് കരുതി ഞാനൊന്ന് പേടിച്ചു. പക്ഷേ അതൊരു വാടക കേസായിരുന്നു. ഇനി ഓരോരുത്തർ അന്വേഷിച്ച് വന്ന് എന്റെ ഉള്ള മനസമാധാനം കൂടി കളയോ? ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ ചിലപ്പോ കൊലയാളി തട്ടും. ഞാനല്ല ഏക ദൃക്സാക്ഷി. അതല്ല, പോലീസ് പിടിച്ചാ കൊലക്കുറ്റന്റെ തലയിലാവും. കാരണം എന്റെ മുണ്ടല്ലാത്ത എന്റെ തൊണ്ടിയായിട്ട് കിട്ടിയത് ജാതകവശാൽ ശുക്രനായതുകൊണ്ടാ എനിക്കിപ്പോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒത്തു കിട്ടിയത്. ഹലോ സർ, കള്ളൻ ഭാസ്കർ ഒരു ഫ്ലാറ്റിലുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി സർ. ഏത് ഫ്ലാറ്റ്? സ്കൈലൈൻ. ഹ്മ്
ഈശ്വര ഇവനിത് എന്ത് ഭാവിച്ച എന്നെ കൊല്ലാൻ തന്നെ വന്നതാ എന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചാൽ അതിന്റെ കാശ് ഇവന്റെ അപ്പം കൊടുക്കും ഹലോ ഞാൻ വിജയ് വിജയകൃഷ്ണൻ എന്തടാ എന്തടാ നിനക്ക് വേണ്ടത് എടാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം നിന്നെ അങ്ങ് തട്ടാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ നിന്റെ കണ്ണ് രണ്ടും ഫ്യൂസായെന്നറിഞ്ഞ് ഒന്ന് അയഞ്ഞതാ ഞങ്ങൾ ഇനിയെങ്കിലും കഴിഞ്ഞതൊക്കെ മറന്ന് മര്യാദക്ക് ജീവിക്കാൻ നോക്കടാ എന്തടാ ചിരിക്കുന്നത് അല്ല സാറിന്റെ ആ തൊപ്പിയൊക്കെ കണ്ട് ചിരിച്ചു പോയതാ എന്തായാലും പോലീസ് യൂണിഫോമിൽ മരിക്കാൻ സാറിന് യോഗമുണ്ട് എവിടെടാ നീ സൂക്ഷിച്ച് ബാക്കിൽ ഫ്ലവർ വേസ് Turn back. Straight. Don't move. കൊന്നളഞ്ഞാൻ എനിക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇതുപോലെ നിന്നെയൊക്കെ ശരിക്കൊന്ന് കാണാനാ ഹേയ് പ്ലീസ് എന്നെ കൊല്ലരുത് നിനക്ക് നിന്റെ ജീവനോട് സ്നേഹമുണ്ടല്ലേ ഒരിക്കലും എന്റെ അമ്മയുടെ ജീവന് വേണ്ടി ഞാനും യാചിച്ചതല്ല നിന്നോട് വിജേഷ പ്ലീസ് എന്നെ കൊല്ലല്ലേ നോ സാർ മുകളിൽ തന്നല്ലെന്നൊരു വെടിവെച്ച് കേട്ടു Body is right here. I just Hey, catch up. I'm very sorry. I am SP Swaminath. Ah, Sahara. Yende ivide? Ende doctor ivide. Oh, vandha thotti kano. Driver ivide ivide undu. Idhe thonu koodi po. Yes sir. Come on faster. Ah, vanna. Ichira, Pauli saranu. Hey! Mariyadakku keel adangunadana nalladu. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും വേണി വെക്കരുത് ഞാൻ അകത്ത് കീഴടങ്ങി നിൽക്കുക വാതിൽ തുറക്കാൻ ദേതാ കൊല്ല സത്യം പറടാ
ഞാൻ പറയാം, ആ കൊലയാളിയുടെ കൊല ഞാൻ വ്യക്തമായി കണ്ടതാ. ലോക്കപ്പള സത്യം. പക്ഷെ അയാളുടെ നാടും അറിയില്ല, വീടും അറിയില്ല, പേര് പേരൊട്ടും അറിയില്ല. ലോക്കപ്പള സത്യം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അയാളൊരു കൊലയാളിയാ. ആളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാ അതാ ഇങ്ങനെ ഇരിക്കും. ഇരിക്കുന്നോ? സാറ് ചോദിച്ച കൊലയാളിയുടെ രൂപത്തെ കുറിച്ചാ. ചാൾസ് സോവരാജിന്റെ കണ്ണുകൾ, ദാവൂദ് ഇബ്രാഹിമിന്റെ ചിരി, വീരപ്പന്റെ മീശ, ഇല്ല മീശയില്ല മീശയില്ല, അങ്ങനെ അഭിവന്യ ഗുരുക്കന്മാരുടെ സമ്മിശ്രമായ രൂപം ചേർന്ന ഒരു നാലും കൂടി ജംഗ്ഷനാണ് അവൻ. മറ്റു നാരായണൻ സർ, ഡിപ്പാർട്ട്മെന്റിൽ കാരിക്കേച്ചേഴ്സ് തയ്യാറാക്കുന്ന ജോൺ ജോസഫിനെ ഉടനെ ഇവിടെ എത്തിക്കണം. ഹലോ മിസ്റ്റർ വിജയകൃഷ്ണൻ, എന്താ ഒട്ടേക്കിരണ്യ ക്രിക്കറ്റ് കളി കാണുകയാണോ? അല്ല, മ്യൂസിക് കേൾക്കായിരുന്നു. ആരാന്ന് മനസ്സിലായില്ലേ? ഐ എം സ്വാമിനാഥൻ. സാറായിരുന്നോ? ഞാൻ ശബ്ദം മറന്നോട്ടോ, സോറി. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ സാറിനെ കുറിച്ച് ഓർത്തേ ഉള്ളൂ. എന്തോർത്തു? അല്ല, സാറ് മോളെ പുറത്തു കയറ്റി ആന കളിക്കും സാറ്റ് കളിക്കും എന്നൊക്കെ മോള് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ കേസന്വേഷണത്തിനിടയ്ക്ക് സാറിന് ആന കളിക്കാനൊക്കെ എവിടെയായിരുന്നു? അല്ല, എന്തായി സാർ കേസിൻ്റെ അന്വേഷണമൊക്കെ? പ്രതി എൻ്റെ കൺമുൻപിൽ തന്നെയുണ്ട്. ഹി വിൽ ബി അറസ്റ്റഡ് ഇമീഡിയറ്റ്ലി. ഹി ഹാസ് കിൽഡ് എ പോലീസ് ഓഫീസർ ഓൾസോ. റാസ്കൽ. മൈ ഗോഡ്. പക്ഷേ കുറ്റവാളി എത്ര ബ്രില്ലിയൻ്റ് ആയാലും ഒരു തെളിവ് പോലീസിന് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടാകും. അതുപോലൊരു എവിഡൻസ് എനിക്കും കിട്ടി. I mean a witness. Kallan Bhaskaran. Pakshe ayalukku kolayaliyude per ariyilla, naad ariyilla. Shu, kashtai poi. Pakshe oru chitrakarante sahayathode ayalude manasilulla roopam njan varachedutu. Killer enakku ariya unna oru aalana, but he is blind. You want to see that photograph? Look. I'm sorry. You're also blind, huh? സാർ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോ സാറ് സംശയിക്കുന്ന എന്നെ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. No doubt. I'm sure. You are the criminal. Mr. Vijayakrishnan, you are under arrest. Sir, take him. നീ ഇവിടെ ചാർജ് എടുത്തു തറഞ്ഞു പോയി, എനിക്ക് സമാധാനമായി. ഞാൻ വന്നിറങ്ങിയപ്പോൾ ഇവനെ തൂക്കിയെടുത്തോണ്ട് പോകണം കണ്ടപ്പോ സന്തോഷവുമായി. മുത്തച്ഛൻ അറിയോ ഇയാള്? ഇവനല്ലേ നമ്മുടെ രാധികയെ വഴിതെറ്റിക്കാൻ നോക്കിയ തന്തയില്ലാത്തവൻ. എടാ, നീ ഒരു ഒറ്റ ഒഴുത്തക്കാരന ഒരാലോചനയ്ക്ക് സമ്മതം കൂടാതെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് വിടില്ലതിന് ഞാൻ. ഇതെന്തിനാണെന്ന് അറിയോ? പാലാഴി തറവാട്ടിലെ പെൺകുട്ടിയെ സ്നേഹിച്ചതിന്. Oh, 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 oh,
ഇതെന്തിനാണ് എന്നെ അറിയാം? അവിടെ ഒരു ഐ പി എസ് കാരൻ ഉണ്ടെന്നറിഞ്ഞിട്ടും ആ ബന്ധം തുടർന്നതിന്. നാരായണൻ, കള്ളൻ ഭാസ്കരൻ നിന്നെ കൊണ്ടുവാ. അവൻ നിന്നെ തിരിച്ചറിഞ്ഞാൽ ഒഫീഷ്യൽ അടി വേറെയാ. മനസ്സിലായോട റാസ്കൽ? പകലുറങ്ങിയുള്ള ശീല. ഈ ലോകത്ത് കള്ളന്മാരെ പേടിക്കാതെ ഉറങ്ങാൻ പറ്റിയൊരു സ്ഥലം ലോക്കപ്പാ. അതിരിക്കട്ടെ, എന്നൊന്ന് വെറുതെ വിടോ. നിന്നെ വെറുതെ വിടാനോ? നിന്നെ തലകീഴായിട്ട് കെട്ടിത്തൂക്കി നഖത്തിന്റെ മുട്ടു സൂചി അടിച്ചേറ്റാൻ പോവാ. നിനക്ക് രക്ഷപ്പെടണോ? സാറിന് പുണ്യം കിട്ടും. ഈ ഓഫീസിന്റെ പുറകിൽ ഒരു നീല എ സി കാർ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ കയറി രക്ഷപ്പെട്ടോ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും എന്നെ അടിച്ച് താഴെ ഇട്ടിട്ട് പോടാ. അതെന്തിനാ? എടാ, എന്റെ സേഫ്റ്റിക്ക്. ഒടുക്കത്തെ അടിയായി പോയി. എന്തടോ? ലോക്കപ്പ് തുറന്നതും അവൻ എന്റെ ചെവുക്ക് ടിക്കറ്റ് താങ്ങിയിട്ട് ഓടി രക്ഷപ്പെട്ടു. സാർ, അവൻ രക്ഷപ്പെട്ടു സാർ. അയ്യോ, കള്ളൻ രക്ഷപ്പെട്ടു സാറേ. അതെ, വെറും ഒരു കള്ളനെ സൂക്ഷിക്കാൻ പറ്റാത്ത നിങ്ങളൊക്കെ എന്ത് പോലീസുകാരാണ് സാറേ? അല്ല, ഇനിയിപ്പൊ എന്നെ എന്ത് പറഞ്ഞാ കോടതിയിൽ ഹാജരാക്കുക? വ്യക്തമായ തെളിവുകളില്ലാതെ കേസും കൊണ്ടി എന്നാ ഞാൻ പുല്ല് പോലെ ഇങ്ങോട്ട് ഇറങ്ങി പോരൂല്ലേ സാറേ? നിന്നെ തുടരുത്. തൊട്ടാൽ എന്ത് ചെയ്യും നീ? സാർ വിവരറിയും. എന്നെ ഇവിടുന്ന് വിട്ടാ, ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവും. എന്നിട്ട് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ പരാതി കൊടുക്കും. അന്ധനായ എന്നെ മൃഗീയമായി പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിച്ചതച്ചൊന്നും പറഞ്ഞു. പണ്ട് നിങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ സ്നേഹിച്ചുവെന്ന കുറ്റത്തിന്റെ പേരിൽ നിങ്ങൾ വ്യക്തിവൈരാഗ്യം തീർക്കായിരുന്നു എന്നും പറഞ്ഞു. വിജയ് കൃഷ്ണ സാർ, പോലീസ് മുറയിൽ വികലാംഗരെ തൊട്ട് തലോടിയാൽ വകുപ്പ് വേറെ സാറേ. തൊപ്പി പോയ സാറിനെ ഞാൻ പോലും മൈൻഡ് ചെയ്യില്ല. പിന്നെ സാറിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ പറ്റി ഇവൻ പറഞ്ഞാൽ നാറ്റ കേസ് വേറെ. വിട്ടേക്ക് സാർ. ദാ വടി കണ്ണട, ഇറങ്ങി പോടാ. ഇപ്പൊ നീ രക്ഷപ്പെട്ടു എന്ന് എഴുതിക്കോ. പക്ഷെ ഞങ്ങളുടെ കഴുകൻ കണ്ണുകൾ നിന്റെ പുറകെ എപ്പോഴും ഉണ്ടാവും അല്ലേ സാർ? നിലയിൽ കയ്യും കാലും കെട്ടിയ ഒരുത്തനെ രണ്ടുപേർ ഒരു മണിക്കൂർ മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് അകത്ത മുറിയിലിട്ട് പൂട്ടി. ഞാൻ ചോദിച്ചപ്പോ കച്ചി സാറിന്റെ അമ്മാവനാണെന്നും ലേശം വട്ടണെന്നും പറഞ്ഞു. ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ വായിലെ തുണിയൊന്നും മാറ്റിയപ്പോ കൊല കൊലയാളി പോലീസ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പൂരത്തെറി. ഞാൻ വീണ്ടും ആ തുണിയെടുത്ത് വായിൽ തിരികെ. സാർ എന്നോട് ക്ഷമിക്കണം, അമ്മാവൻ വല്ലാണ്ട് വയലായപ്പോൾ ഞാൻ ആ ആണി പറിക്കുന്ന ചിത്തിയെടുത്ത് ചെറുതായിട്ടൊന്ന് തലക്കിട്ട് കൊടുത്തു. എന്താണെന്നറിയില്ല, പക്ഷേ ഒച്ച കേട്ടത്. എന്തായാലും ശരി, ആളിപ്പോ സൈലന്റാ. ആവശ്യത്തിന് താടിയൊക്കെ ഒരാളാണോ? ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ അറിയില്ല, താടിയുണ്ട്. ഓ ഭാസ്കരമ്മാവൻ. ഓ ഇൻഷല, എവിടെയാണെന്നൊന്നും പറഞ്ഞു. വാ, ദേ ഇതിന്റെ ഉള്ളിലാ മഞ്ഞമ്മ കറപ്പൊക്കെ എടുത്ത് കള്ളൻ. ഇതാണ് സാറിന്റെ അമ്മ നോക്കിയേ. ഓ, സാറിന്റെ കാണുന്ന സാധനം പണിമെടുക്കലല്ലേ, അത് ഞാൻ മറന്നുപോയി. ശബ്ദം തിരിച്ചറിയാൻ പറ്റുമെന്ന് നോക്കിയേ. പുണ്ണിക്കണ്ണ, ആ തുണി എടുത്തെടുത്ത് തന്നെ തിരിച്ചു വെച്ച. അമ്മാവനെ ഒരു കാരണവശാലും ഈ മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കരുത്. ഇത് ഫാമിലിയിലുണ്ടായ രണ്ട് കൊല നേരിട്ട് കണ്ടതിന്റെ ഷോക്കാ. ഇപ്പൊ അമ്മാവൻ ആരെ കണ്ടാലും കൊല പോലീസ് എന്നൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. അമ്മാവനായി പോയില്ലേ, സഹിച്ചല്ലേ പറ്റൂ. ആ ഇനിയും വല്ലാണ്ട് വയലന്റായ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചുട്ടിക, അതെടുത്ത് ഒന്നുകൂടി പ്രയോഗിച്ചോളൂ. ഒന്ന് വിധം മൂന്ന് നേരം മതിയോ? ആയിക്കോട്ടെ, ആഹാരത്തിന് മുമ്പോ പിമ്പോ എപ്പോ വേണമെങ്കിലും ആയിക്കോട്ടെ. താനൊന്നും എടുക്കണ്ട, എല്ലാം കൊണ്ട് നമുക്ക് അനുകൂലമായ കാലാവസ്ഥയാ. സാറിന് കണ്ണില്ല, സാറിന്റെ അമ്മാവനോട് പ്രാന്തി. ഹലോ,
ഞാൻ അങ്ങോട്ടൊരു ലഗേജ് പാഴ്സൽ ഇട്ടുണ്ടായിരുന്നു. അത് നിന്റെ ലൈഫിലെ ഏറ്റവും വിലകൂടിയ ഐറ്റമാണ്, സൂക്ഷിക്കണം. സാക്ഷി മൊഴിക്ക് ഇപ്പൊ കോടതിയിൽ വലിയ ഡിമാൻഡാണ്, മറക്കരുത്. താങ്ക് യു നാരായണ ഏട്ടാ. ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ ഒരു നാടകം കളിച്ചത് ഇഷ്ടക്കുറവുണ്ടല്ല, ഇഷ്ടക്കൂടുതൽ എന്നെ നീ മനസ്സിലാക്കണം. എനിക്ക് കാഴ്ചയുണ്ടെങ്കിലും പലതും ഞാൻ കാണുന്നില്ല, കാണാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ കണ്ണിലല്ല ഇരുട്ട്, മനസ്സില. മരവിച്ച മനസ്സുമായി ഞാൻ ജീവിക്കുന്നതന്നെ എൻ്റെ ശത്രുക്കളെ ഒന്നൊന്നായി തീർക്കാനാ. അതിനിടയിൽ ഞാൻ മറ്റൊന്നും കാണുന്നില്ല. കണ്ട ഒരുപക്ഷെ ഞാൻ പതറിപ്പോകും. എൻ്റെ ലക്ഷ്യങ്ങൾക്ക് ശേഷം ദൈവം നമ്മളോട് അനുകമ്പ കാണിക്കുകയാണെങ്കിൽ ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനമ്മയെ നഷ്ടപ്പെട്ടില്ലായിരുന്നു. മറക്കണം. വരുന്നുണ്ട് വൈറ്റ് സ്കോർപിയോ. ആരാ? എന്താ?
ഇയാൾക്ക് രണ്ടെണ്ണം കിട്ടേണ്ടത് ഇപ്പോ ഒരാവശ്യം. കൊള്ളട്ടെ കൊള്ളട്ടെ. സ്റ്റോപ്പ് ഇറ്റ് വിജയകൃഷ്ണ, ഐ എം സ്വാമിനാഥൻ. അയ്യോ സാറായിരുന്നു, ഞാൻ വിചാരിച്ചത് ഗുണ്ടയാണെന്ന്. ഐ എം സോറി സാർ. ആരാണ് അവർ? എനിക്കറിയില്ല സാർ. എന്റെ സ്റ്റിക്ക്. Come, I will drop you. Come. Venda sir, enna driver unda. Thank you sir. Bye sir. Hey, arena sir. Avan kalikya. Avale kannu kaanan pattu ponu. Innum yan telik. You wait here. Hey, Vijayakrishna. Enikku ningalodu alpam samsarikkanundu. Namakkonu nadakkum. Seri. This way. Indeeshwara. ഇത് റെയിൽവേ ട്രാക്ക് അല്ലേ സാർ? അതെ. ട്രെയിൻ എങ്ങാനും വരുമോ? വരുമ്പോ മാറിയ മതിയല്ലോ. ഓ അല്ല, എന്താണ് സാർ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഏതോ ഒരു പെരുങ്കള്ളൻ എന്തോ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ എന്റെ രേഖാചിത്രം തയ്യാറാക്കി തന്നപ്പോ ഞാൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. തെറ്റെന്തേതാ? ഐ എം സോറി വിജയകൃഷ്ണ. പിന്നെ അതുപോലെ രാധികയുടെ കാര്യത്തിൽ മുത്തശ്ശന്റെ പെട്ടെന്നുള്ള എമോഷൻ കണ്ടപ്പോ ഞാനാകെ വയലന്റ് ആയിപ്പോയി. അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു സാർ. ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ സാർ? ട്രെയിൻ വരുന്നുണ്ട്, പക്ഷേ ഈ ട്രാക്കിലൂടെ അല്ല, അഞ്ചാമത്തെ ട്രാക്കിലൂടെ. ഇവിടെ മൂന്നാലഞ്ച് ട്രാക്കുണ്ട്. ഓ, അഞ്ച് ട്രാക്ക് ഉണ്ടല്ലേ സാർ? ഉണ്ട്. നമ്മുടെ ഒരു ഭാഗ്യമല്ലേ സാർ? വിജയകൃഷ്ണ, കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്, ക്ഷമിക്കണം. അല്ല സാർ, ട്രെയിനിന്റെ ശബ്ദം അടുത്തടുത്ത് വരുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ അത് അഞ്ചാറുമത്തെ ട്രാക്കില്ല, ഞാൻ കൂടെ. വിജയകൃഷ്ണൻ ക്ഷമിച്ചു എന്ന് പറയാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. പ്ലീസ് വിജയകൃഷ്ണൻ, ക്ഷമിച്ചു എന്ന് പറ പ്ലീസ്. ഞാനോ സാറിനോട് ക്ഷമിച്ചോയിക്കേണ്ടത്? സാർ എന്നോട് ക്ഷമിച്ചു എന്ന് പറ. സാറിന്റെ വീട്ടിലെ പെൺകുട്ടിയെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. കണ്ണാണത്ത് എനിക്ക് സാറിന്റെ കൺകണ്ട ദൈവമാണ്. ഓക്കെ ഓക്കെ, ക്ഷമിച്ചു ക്ഷമിച്ചു. ഇല്ല സാർ, അവരാത്മാർത്ഥിയിലൊക്കെ പറച്ചില്ല, ഉള്ളി എന്ന് പറ സാർ. ഉള്ളിയല്ല പറഞ്ഞത്, അത് അഞ്ചാമത്തെ ട്രാക്കിലല്ലേ സാർ? ട്രെയിൻ നമ്മുടെ ട്രാക്കിൽ കൂടിയാണോ സാർ പോയത്? എന്റെ കൂടെ നടന്ന സാറിന്റെ കാഴ്ച പോയോ സാർ? സാർ, കത്തിയെടുത്ത് കുത്താനൊരുങ്ങി നമ്മുടെ ജോസിന്റെ കയ്യിൽ അവൻ പെട്ടെന്ന് കടന്നു പിടിച്ചു. അതിന്റെ അർത്ഥം എന്താ സാർ? അവന് കണ്ണു കാണാം സാർ. ഐ ആം ഷുവർ അവൻ തന്നെയാണ് നമ്മുടെ വക്കീലിനെയും സി എ ശരത്തിനെയും കൊന്നത്. ഹലോ, ഞാൻ വിജയ്, വിജയകൃഷ്ണൻ. കമ്മീഷണറോടെല്ലാം പറഞ്ഞു കഴിഞ്ഞോ കോശി സാറേ? എന്നാ കേട്ടോ, എന്റെ അടുത്ത ലക്ഷ്യം താനാ. യെസ് യു വിൽ ബി കിൽഡ് ബിറ്റ്വീൻ 11 and 12 ടുമാറോ. എനിക്ക് വേണമെങ്കിൽ പറയാത്തതൊക്കെ ചെയ്യാം, പക്ഷെ നാളെ മരണം വരെ നീ അനുഭവിക്കുന്ന ടെൻഷൻ ഉണ്ടല്ലോ, അതെനിക്ക് കാണണം. അതാണ് എൻ്റെ സന്തോഷം. ദെൻ വി ഷാൽ മീറ്റ് ബിഫോർ 12 o'clock. സാർ, ഇതവനാ, അവൻ നാളെ എന്നെ കൊല്ലുമെന്ന്. എന്തെങ്കിലും ഉടനെ ചെയ്യണം സാർ. അവന് പകയുടെ പ്രാന്താ. അവനെ പിടിച്ചകത്തിടാൻ ആ സാമിനാഥ സാറിനോട് ഒന്ന് പറയണം. ഇനിയും നമ്മുടെ രഹസ്യങ്ങൾ മറച്ചു വെച്ചാൽ അവൻ എന്നെ കൊല്ലും സാർ. സാർ പ്ലീസ്. വിജയകൃഷ്ണൻ അന്ധനല്ലെന്നും അവനാണ് കൊലയാളിയെന്നും അവന്റെ അടുത്ത ലക്ഷ്യം കോശിയാനെന്നും നിങ്ങൾ പറയുന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഫോർ വാട്ട്? Why is he targeting you? Tell me, sir. Is it revenge? സത്യസന്ധന്മാരായ ഓഫീസേഴ്സിനോട് ക്രിമിനൽസിന് പക തോന്നുക സ്വാഭാവികമാണല്ലോ. പിന്നെ അവൻ എന്തിനാണ് നിങ്ങളെ എയിം ചെയ്യുന്നത്? അതിന് ആൻസർ തരാൻ നിങ്ങൾക്ക് കഴിയില്ല. ബട്ട് ഐ വിൽ ടെൽ യു സർ, വളരെ ബ്രൂട്ടലായി ഒരു അച്ഛനെയും അമ്മയും കൊന്നവരോടുള്ള പകയാണ്
ആ നിഷ്കളങ്കനായ നാട്ടിൻ പുറത്തുകാരൻ വിജയ് കൃഷ്ണൻ ഉള്ളത്. ആം ഐ റൈറ്റ് ഓർ നോട്ട്? ആം ഐ റൈറ്റ്? ശരിയാണ്. പക്ഷെ ഞാൻ പിടിക്കപ്പെട്ടാൽ എനിക്ക് എല്ലാം നഷ്ടപ്പെടും. ഇതുവരെ ഞാൻ നേടിയ ബഹുമാനം, പണം, പ്രശസ്തി, കുടുംബം എല്ലാം. ലുക്ക് മിസ്റ്റർ സ്വാമിനാഥൻ, ആസ് എ ഫെല്ലോ പോലീസ് ഓഫീസർ, ഐ ഹാവ് എ റിക്വസ്റ്റ്. 25 lakhs. Are you trying to bribe me? യഥാർത്ഥ കൊലയാളിയെ ഇല്ലാതാക്കാനും നിങ്ങളെ പോലുള്ള ക്രിമിനൽസിനെ രക്ഷപ്പെടുത്താനും വേണ്ടി 25 lakhs? Let it be 1 crore. Black. Oh. 50 lakhs. No, no. 1 crore. Say yes or no. Quick. Okay. Agreed. Don't worry. Should be under your complete observation. Okay sir. Avan purathram kundathu kandal udane enne vivaram ariyikkanam. Okay sir. Avan ippol avante villayil thane undu. Avan ini krithyam nadathan valla vaada kundale helpichu kadu sir. Don't be afraid. I am here. Okay. Inspector sir, nobody should be allowed to enter inside without checking. Understood? Okay sir. Okay. ഞാൻ ഉടനെ വരാം. കമ്യാ, ഒരു കാരണവശാലും DYSP യെ പുറത്ത് കടക്കാൻ അനുവദിക്കരുത്. ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് ഉടനെ വരാം. യു റിമൈൻ ഹിയർ. ഹലോ. ഹലോ മിസ്റ്റർ കോശി, ഞാൻ വിജയ്, വിജയ് കൃഷ്ണൻ. എടാ, നിനക്ക് എന്നെ ഒരു പുല്ലും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായോടാ. നീ ഇപ്പൊ ഫോട്ടോ ഹോട്ടലിൽ 204 നമ്പർ റൂമിലല്ല, ഏത് ഒളി സങ്കേതത്തിലായാലും ഞാൻ കൊല്ലു എന്ന് പറഞ്ഞ കൊന്നിരിക്കും. നീ പരീക്ഷിത് രാജാവിന്റെ കഥ കേട്ടിട്ടുണ്ടോ? തക്ഷകൻ തീണ്ടിയാൽ രക്ഷയില്ലെന്ന് കണ്ട് കടലിന്റെ നടുവിൽ കൊട്ടാരം പണിത് രക്ഷപ്പെടാൻ ശ്രമിച്ച രാജാവിന്റെ കഥ. പക്ഷെ രാജാവിന് കൊടുക്കാൻ കൊണ്ടുവന്ന മാമ്പഴത്തിനുള്ളിൽ ഒരു പുഴുവായി കയറി തക്ഷകൻ തന്റെ കൃത്യം നടത്തി. വെറുതെ എന്തിനാ അതൊക്കെ തട്ടിക്കളയുന്നേ? പുഴുവായിട്ട് വരാൻ ഞാൻ തക്ഷകനല്ലോ കോച്ച് സാറേ. ഞാൻ ആ മുറിയിൽ ബോംബ് വെച്ചിട്ടുണ്ട്. അതെപ്പോ പൊട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇല്ലില്ല, നിനക്ക് അതിലൊരിക്കലും സാധിക്കില്ലടാ. എല്ലാം മെറ്റൽ ഡിറ്റക്ടറിൽ ചെക്ക് ചെയ്തിട്ടാ ഞാൻ ഇതിനകത്ത് കയറിയത്. എങ്കിൽ സ്വന്തം മരണത്തിന് മുമ്പ് ഒരു സത്യം കൂടി താൻ അറിഞ്ഞു. നീ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ SP സ്വാമിനാഥന്റെ സഹായത്തോടെയാ ഞാൻ ബോംബ് മുറിക്കുള്ളിൽ സെറ്റ് ചെയ്തത്. കാശ് കൊടുത്താൽ എങ്ങോട്ട് വേണമെങ്കിലും മറിയുന്ന SP ഇപ്പൊ അവിടെ ഉണ്ടോന്ന് മുറിക്ക് പുറത്തോ എന്ന് നോക്കണം. അത്യാവശ്യം ഒരു വീട് വരെ പോയി. വീട്ടിൽ പോയോ? ആ, വീട്ടിൽ പോയി. പിന്നെ സ്വന്തം ജീവനിൽ SP ക്കായാലും പേടി കാണില്ലേ? ബോംബല്ലേ പൊട്ടാൻ പോണത്. സാറിന് ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുതാണ് SP സാറിന്റെ ഓർഡർ. എന്താണോ വരാനുള്ള വഴി തങ്ങുവോ സാറേ? ഒന്ന് വേഗം വിടണോ? എങ്ങോട്ടാ സാർ? ആദ്യം ഇവിടെ വിട്ടു പോണോ? വിടണോ?
നിങ്ങൾ ഇവിടെ എന്ത് നോക്കി നിൽക്കുവാണ്? ഞങ്ങൾ എല്ലാം നോക്കിയാ സാർ. എടോ ഒന്നും കൂടി നോക്കാൻ പോ. നീ ഇവളെ കൂട്ടി അകത്ത് പോ. മോളെ ഞാൻ കണ്ടുപിടിച്ചോ. നിങ്ങൾ അകത്ത് പോ. പോയിക്കോ. സാർ സാർ ആ ഡ്രെയിനേജിനുള്ളിൽ നിന്ന് ഒരു കരച്ചിൽ കിട്ടും സാർ. ഓ എവിടെ? ദാ അവിടെ വാ. അച്ചു പോലെ മോളെ മോളെ അച്ചു 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 മോളെ ഇനി വെള്ളന്നാ ആ എന്നാ ആ വെള്ളം നാളെ തരാട്ടാ എനിക്ക് മാർക്കറ്റിൽ പോണം ആ ആനയ്ക്ക് കൊല്ലം പാപ്പാലത്തോ സാറ് വന്നോ? ഒരു വല്ലാത്ത സ്മെല്ല്. മോള് വന്നിട്ട് കുറച്ചു നേരമായി. ഞങ്ങൾ ആന കളിക്കരുത്. എസ് പി സ്വാമിനാഥൻ സാർ, ഞാൻ നാരായണൻ. ഞങ്ങൾ എത്ര തടഞ്ഞിരുത്താൻ ശ്രമിച്ചിട്ടും കോശി സാർ മുറിയിൽ നിന്നിറങ്ങി ഓടി. സാർ, ഇപ്പോ ഒരു അനോണിമസ് കോൾ വന്നു. കോശി സാർ മുളന്തുരുത്തി റെയിൽവേ ട്രാക്കിലെടുത്ത് വെടിയേറ്റ് മരിച്ചു കിടപ്പുണ്ടെന്ന് പറഞ്ഞു. വാട്ട് ഡിഡ് യു സേ? കോശി കൊല്ലപ്പെട്ടനോ? എന്താ സാർ? DYSP കോശി ഈസ് ഷോട്ട് ഡെഡ്. എന്തിനാണോ ഇവിടെ നിർത്തിയത്? സാർ ഉൾപ്പെടെ കുറെ പോലീസുകാർ തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും കോശി സാർ കൊല്ലപ്പെട്ടെന്നോ? അപ്പൊ എത്ര സമർത്ഥനായിരിക്കും കൊലയാളി, അല്ലേ സാർ? ഇപ്പോഴെങ്കിലും സാറിന് മനസ്സിലായില്ലേ ഞാനല്ല കൊലയാളി എന്ന്? അന്ധനായ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ സാർ. മിസ്റ്റർ വിജയകൃഷ്ണൻ, ഐ നോ യുവർ ബ്ലഡി ഇന്റലിജന്റ്, ബട്ട് മൈൻഡ് യു, ഇനിയുള്ള നിന്റെ ഓരോ ചുവടിലും നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും എന്റെ കണ്ണുകൾ. ദാ ഇവിടെ നിന്റെ പിൻകഴുത്ത്. ഓൺ യുവർ ട്രെയിൽ അൺടിൽ യു ഗെറ്റ് കോട്ട്. നീ എന്താടാ വിചാരിച്ചത്? പാട്ടി കഴുവറടാ മോനെ. നിന്റെ ആക്രമണം എപ്പ എവിടുന്നാന്നറിയാതെ ഞാനൊന്ന് പേടിച്ചു. പക്ഷെ നിന്നെ ഇത്ര ഒതുക്കത്തി കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. നിനക്കെന്നെ കൊല്ലണമല്ലടാ. പിഴച്ച തള്ളയെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ നടക്കുന്നു. തന്തയില്ലാത്ത Oh!
Send an ambulance immediately. தான் அந்த ஸ்டூப்பிடிட்டி പറയുന്നു. டிவிஎஸ்பி கோசி கொல்லப்பட்டதும் பர்க்க தனக்கு பணம் நிரகி ஃபோன் கால் வந்து. போஸ்ட்மார்ட்டம் ரிப்போர்ட்ல கோசி கொல்லப்பட்டது 12 மணிக்கு. அரை மணிக்கு முன்பே கோசி கொல்லப்பட்டதும் பர்க்க தனக்கு அந்த தேவுளி உண்டாயோ? இதெல்லாம் அவنده களியானு சார். அவنده மட்டும் களி. அவنده ஆளுகள் எவிடக்கியோ உண்டு. ஓ எவிடக்கியோ உண்டு. ஏடு எவிடே அந்த பிடிக்க. பிடிச்சு வெல்ல லோகாபிலோடு தள்ளி கொல்ல. பட் ஐ டோன்ட் ஹேவ் எனி எவிடன்ஸ் டு அரெஸ்ட் ஹிம். ஓ எவிடன்ஸ் எவிடன்ஸ். தான் உண்டாக்கன எவிடன்ஸ். உண்டாக்கே பட்டு. திஸ் இஸ் சர்வீஸ் ரிவால்வர். This is personal. Swaminathan, no license. No. Da. Ippol evidence aayi. Sarini avan kollan semichu. Ee thokku njan avante veetine kandeduthu. Da. Adu madhi enikku. Kekku. Kondu podu. Hey. கேக்கு 10 மினிட்டு முன்பு நான் ஒரு சாரന്‍റെ அம்மாவனோடு திரு வேகான்ஸ்தா கெட்டடி பஷ்ணம் கொடுத்ததும் உடனே பிரதிபாரம் கிட்டி அவന്‍റെ தலக்கடிச்சிட்டு இவர்ந்து கஷ்டப்பட்டு போய் கிளம்பி ஆரத ஐ அம் சுவாமிநாதன் ஆஹா சாரோ ஆ அதே അയ്യോ എന്താ സാർ ഇത് ഇത് തോക്കല്ലേ ആ തോക്ക് തോക്ക് തന്നെ ആ കോൺസ്റ്റബിൾ സാർ തോക്ക് ഇവിടെന്ന് കിട്ടി ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് ചെയ്ത് പോലീസ് ആംസ് ആൻഡ് അമ്യൂഷൻ സെക്ഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുമായി ഈ പിസ്റ്റൽ ഉടനെ ഡി ഐ ജി ഓഫീസിൽ ഹാജരാക്കണം സാർ നാരായണൻ കം ഓൺ ഡു ഇറ്റ് ഫാസ്റ്റ് ഏയ് അറസ്റ്റ് സാർ സാർ എന്തിനാ സാർ പോലീസ് കമ്മീഷണറെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയതിന് ഞാനോ അതെ അദ്ദേഹം ഇപ്പോൾ സൺഷൈൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് ഈശ്വര നീ ബ്ലൈൻഡ് അല്ലെന്നും ബുദ്ധിമാനായ ക്രിമിനൽ ആണെന്നും ഞാൻ നിയമത്തിന് മുന്നിൽ തെളിയിക്കും ടേക്ക് ഇം ടു ദി ഡി ഐ ജി സാർ ഈ അടുത്ത കാലത്ത് ഇവിടെ നടന്ന 3 കൊലപാതകങ്ങൾ അഡ്വക്കേറ്റ് രാജ്മോഹൻ സി എ ശരത് ഡി വൈ എസ് പി കോശി 3 പേഴ്സൺസ് വെർ മർഡേർഡ് ഇൻ ദി സെയിം മാനർ ഇപ്പോൾ നാലാമത്തെ അറ്റംപ്റ്റ് കമ്മീഷണറുടെ നേർക്കായിരുന്നു കോൾ ദം സർ അന്ധതയുടെ മറവിൽ ഇവനാണ് അതെല്ലാം ചെയ്തത് ഹി ഈസ് നോട്ട് ബ്ലൈൻഡ് ഐ കാൻ പ്രൂവ് ദാറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഐ സ്പെഷ്യലിസ്റ്റ് ഓ വെൽക്കം വെൽക്കം കേരളത്തിലെ ഏറ്റവും മികച്ച രണ്ട് ഐ സ്പെഷ്യലിസ്റ്റുകളാണ് ഇവർ പ്ലീസ് സിറ്റ് ഡൗൺ താങ്ക് യു സർ പ്ലീസ് സിറ്റ് ഡൗൺ ഹി ഈസ് ഡോക്ടർ സാമുവൽ വർഗീസ് ആൻഡ് ഹി ഈസ് ഡോക്ടർ ജോസ് ഇവൻ ബ്ലൈൻഡ് അല്ലെന്ന് ഇവർ തെളിയിക്കും എക്സ്ക്യൂസ് മീ സർ സാർ എന്താ പറഞ്ഞേ I will prove with their help that you are not blind. Yes, I am not blind. Ha? Eh? എനിക്ക് മനസ്സിലാവുന്നില്ല സാർ എന്തൊക്കെയാ പറയുന്നത്? ഏയ്, സാർ എനിക്ക് കണ്ണ് കാണാം. ഇവൻ കളിക്കയാ സാർ. He is lying. ഇവനെ കണ്ണ് കാണാം സാർ. അതേ സാർ എനിക്ക് കണ്ണ് കാണാം. അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഏയ് വിജയകൃഷ്ണൻ, you told me that you are blind. സാർ ഞാൻ സാറിന്റെ അടുത്ത് എപ്പോഴാ പറഞ്ഞത് എനിക്ക് കണ്ണ് കാണില്ലെന്ന്? Hey doctor please sit down he is lying his eyes has to be checked okay so ee saarne ningalokke njan engane onnu parnju manasilakka aa sar da kattikondirikkunna lamp da
ബ്ലൂ 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 ഓക്കേ ദാ റെഡ് റെഡ് പെൻസിൽ ഓക്കേ ദാ പീരങ്കി പീരങ്കി പിന്നെ ഈ സാർ ബ്ലാക്ക് ദാ സാറിന്റെ തൊപ്പി Sir, he is always acting like this, sir. Like a blind man, sir. Sir, he is sir, what on top? Hey! Hey, rascal! No! Leave him. But sir, he is like... Pin endina? Nina ki sunglass. Para, endina ki sunglass? Tell me, come on, out! Sunglass vekunna avare kandamara annu sir nodu aara parne. Angane anengi Karunanidhiyum MGR okke andamarelle. Njan blind aanu nokku. Am I blind? Yes, sir. Yes. Ida sir, fingerprint result. ഇത് വിജയേഷ്ഠന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത പിസ്റ്റൽ ഈ പിസ്റ്റലിൽ പതിഞ്ഞിരിക്കുന്ന വിരലടയാളം വിജയേഷ്ഠന്റെ തന്നെയാണ് ഇപ്പോ എങ്ങനെ ഉണ്ട് സർ എടാ നിനക്ക് കൊലയാളിയുടെ ബുദ്ധിയാണെങ്കിൽ എനിക്ക് പോലീസ് ബുദ്ധിയാ മൈൻഡ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് സർ ഇത് ആർംസ് ആൻഡ് അമ്മ്യൂണിഷൻ സെക്ഷനിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ തോക്ക് ഉപയോഗിച്ച് ഒരു ഈച്ചയെ പോലും കൊല്ലാൻ കഴിയില്ല ഇത് ടോയ് ഗണ്ണാണ് സർ excuse me sir can I have a look at it please sir ee thoku upayogichalla shoot cheyathathu enik ariyam sir sarna ariyo sarna athra krithiyote arayengile pinne edu thoku upayogichennu sar thanangade paranju kodukkanam sir pattuvenki enik oru security arrange cheyana sir oru annushu nadathiya enik valare upakarayirunnu sir ee sarna ennodu ithra vyaktivireka endanu enik manasilavunnilla sir sir ഞാൻ അറിയാതെ ഈ സാറിന്റെ വീട്ടിലൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി അതിന് ഗണ്ണും മൂന്ന് കൊലയൊക്കെ എടുത്തെ തലയിൽ വെച്ച് തരാന്ന് പറഞ്ഞാ വി ആർ എക്സ്ട്രീംലി സോറി മിസ്റ്റർ വിജയ് വിജയ് കൃഷ്ണൻ യെസ് വിജയ് വിജയ് കൃഷ്ണൻ നൗ യു ക്യാൻ ഗോ സർ താങ്ക്യൂ സർ സർ താങ്ക്യൂ വെരി മച്ച് ഞാൻ ഒന്ന് പറയട്ടെ സർ നോ സർ ഐ മീൻ ലുക്ക് മിസ്റ്റർ സോമനാഥൻ വ്യക്തമായ തെളിവുകളില്ലാതെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നിരപരാധികളെ ഒരിക്കലും കസ്റ്റഡിയിൽ എടുക്കരുത് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് സർ Excuse me, sir. ഒരുത്തൻ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയ പിന്നെ ഉടയതമ്പരാൻ വിചാരിക്കണം വിധി മാറ്റിമറിക്കാൻ കമ്മീഷണറുടെ കാര്യത്തിൽ വിധി കുറിക്കപ്പെട്ട് കഴിഞ്ഞു നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അയാൾ കൊല്ലപ്പെടും എണ്ണി മേടിച്ച കാശിനോട് സാറിന് എന്തെങ്കിലും നന്ദിയുണ്ടെങ്കിൽ രക്ഷിക്കാൻ ശ്രമിക്കുക നിനക്കൊരു പുല്ലും ചെയ്യാൻ കഴിയില്ല എന്റെ ജീവൻ കലഞ്ഞും ഞാൻ കമ്മീഷണറെ പ്രൊട്ടക്ട് ചെയ്യും ദിസ് ഇസ് മൈ പ്രസ്റ്റേജ് ഇഷ്യൂ ഇല്ലെങ്കിൽ ഞാൻ ഈ തുപ്പി വലിച്ചെറിഞ്ഞ് തല മുണ്ടനം ചെയ്ത് ഞാൻ കാവടിയെടുക്കും പഴനിക്ക് എങ്കിൽ നാളെ പുലർന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് തലമുണ്ടനം ചെയ്യാനുള്ള ആളെ വിളിച്ച് നിർത്തിക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ ആളെ കിട്ടി എന്ന് വരില്ല സീ യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് സാറിന് കണ്ണു കാണാൻ ഒരു വാക്കരോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാളെ കേട്ട് നിൽക്കുമായിരുന്ന ഞാൻ ഊരാൻ പോവാ ഏയ് ഉണ്ണിക്കണ എന്ത് വൃത്തിയുടെ കാണിക്കുന്നു എന്ത് വൃത്തിയാണ് എല്ലാ വൃത്തികേടും നേരത്തെ കണ്ടില്ലേ എനിക്കിനി വേണ്ട ഈ മെയ്യാ ഭരണം ഈശ്വര ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത് ഞാനും സുശീലയുമായി ഞങ്ങൾ ഒരുപാട് സാറിന്റെ മുന്നിൽ കിടന്ന് ആദോ ഹവയും കളിച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ണിയേശുവിന്റെ കുസൃതങ്ങളായിക്കണ്ട് എന്നോട് സാർ ക്ഷമിക്കണം എന്റെ ഉണ്ണിക്കണ്ണ ഞാനൊന്നും കണ്ടിട്ടില്ല കണ്ടു 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 പിന്നെ എന്നെ സാർ ചതിക്കാൻ നോക്കുക ശരി ഞാൻ ക്ഷമിച്ചു അതിനൊക്കെ പ്രായച്ചിത്തായിട്ട് ചിലപ്പോ താൻ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും All sides of the hospital must be guarded by armed police sir. And nobody should be allowed to enter without being checked in my presence Move. Sir, sir Hello That is what I said ഓക്കെ ഏയ് നാരായണൻ കാമ്യം സർ ലിസൺ എന്തായാലും തെളിവില്ലാതെ മൂന്ന് കൊലപാതകങ്ങൾ അവൻ ചെയ്ത സ്ഥിതിക്ക് ഇതിൽ നിന്നും ഒരിക്കലും അവൻ പിന്തിരിയില്ല അതുകൊണ്ട് ഏത് നിമിഷവും നമ്മൾ അവൻ്റെ ഒരു അറ്റാക്ക് എക്സ്പെക്ട് ചെയ്യണം ഞാൻ എൻ്റെ ഒരു പ്ലാനിങ് തന്നോട് പറയാം തൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പറയാം ഈ നിൽക്കുന്ന പോലീസ് ഫോഴ്സും ബിഗ് സെക്യൂരിറ്റിയും കാണുമ്പോൾ കമ്മീഷണർ ഇവിടെ അഡ്മിറ്റ് ആണെന്ന് തോന്നും എന്താണോ ഇവിടെ പോടോ പോ എന്നാൽ കമ്മീഷണറെ നമ്മൾ ഇവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഉടനെ മാറ്റിയിരിക്കും പകരം കമ്മീഷണറുടെ റൂമിൽ
പോലീസ് കമാൻഡോ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കമ്മീഷണർ വധിക്കാൻ വരുന്ന കൊലയാളിയുടെ കാര്യം ആ കമാൻഡ് നോക്കിക്കൊള്ളും. ഐഡിയ, സൂപ്പർ ഐഡിയ സർ. താൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കോൺസ്റ്റബിൾ നാരായണൻ, ഹീസ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് വിജയ് കൃഷ്ണൻ. ഇന്നലെ ഡി എ ജി ഓഫീസിൽ ഹാജരാക്കാൻ ഞാൻ ഏൽപ്പിച്ച പിസ്റ്റൾ മാറിയപ്പോഴേ അയാളെ നോട്ട് ചെയ്തത്. കൂടാതെ അന്നു കള്ളൻ ഭാസ്കരനെ ലോക്കപ്പ് തുറന്നുവിട്ട് സഹായിച്ചതും ഈ നാരായണനാണ്. ഇങ്ങനെ ഒരു ആവശ്യം മുന്നിൽ കണ്ട ഞാൻ അയാളെ വിരുദ്ധ വിട്ടത്. എന്റെ പ്ലാനിംഗ്, അയാൾ ഇപ്പോൾ തന്നെ വിജയ് കൃഷ്ണന്റെ അടുത്തെത്തിച്ചിട്ടുണ്ടാകും. തീർച്ചയായും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകുന്ന ആംബുലൻസിനെയായിരിക്കും അവൻ എയിം ചെയ്യുക. പക്ഷേ ഞാൻ സാറിനെ ഇവിടെ നിന്ന് എങ്കോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നില്ല. പകരം ഒരു പോലീസ് കമാൻഡോ ഓഫീസറായിരിക്കും സാറിന്റെ വ്യാജേന ഇവിടെ നിന്നും പോകുന്നത്. ക്രിമിനലിനാണോ പോലീസിനാണോ അതിബുദ്ധിയെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. അർജുൻലാൽ ഹീസ് മിസ്റ്റർ അർജുൻലാൽ, ചീഫ് കമാൻഡോ ഓഫീസർ ഫ്രം സി ആർ പി എഫ്. ഹീസ് ലീഡിംഗ് ദ ഓപ്പറേഷൻ. അർജുൻ സർ, ആംബുലൻസിലേക്ക് മാറ്റുന്ന സ്ട്രക്ചറിൽ കിടക്കേണ്ടത് നിങ്ങളാണ്. വിത്ത് ആംസ് സർ, ഹോസ്പിറ്റൽ അറ്റൻഡൻസിന്റെ യൂണിഫോമിൽ ഇവർ കൂടെ ഉണ്ടാകും. സർ, യു വിൽ ഡ്രൈവ് ദ ആംബുലൻസ്. സർ, അവന്റെ വെഹിക്കിൾ ഒരു വൈറ്റ് സ്കോർപിയോ ആണ്. നോട്ടഡ്. ബട്ട് അവൻ എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. സംശയകരമായി എന്ത് കണ്ടാലും എന്നെ അപ്പപ്പോൾ ഇൻഫോം ചെയ്യാം. യെസ് സർ. കം ഓൺ, ഗെറ്റ് റെഡി. എടോ എന്താ സർ, ടെൻഷനാ? നത്തിങ് വിൽ ഹാപ്പൻ, ജസ്റ്റ് റിലാക്സ്. വൺ മിനിറ്റ് സാർ, രണ്ടെണ്ണം ഡ്രൈ ആയിട്ട് വിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴേക്കും എന്റെ ഫോൺ കോൾ വരും. അവൻ പോലീസിന്റെ പിടിയിലായെന്നും പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് റിലാക്സ്. ഓക്കെ സർ. നാരായണൻ സർ, കമ്മീഷണറെ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് രഹസ്യമായിട്ട് ഷിഫ്റ്റ് ചെയ്തെങ്കിലും മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകണം, അല്ലെങ്കിൽ അവൻ സംശയിക്കും. ഓക്കെ. ഏ ഓഫീസർ, കം ഹിയർ. ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. അവൻ വരുന്നുണ്ട് സാർ. Hello sir, a white scorpio is following us sir. Yes, it's him. ningal ipo yedu road la seaport airport road sir. Okay, be alert, I'm there. വൈറ്റ് സ്കോർപിയോ ഫോളോ ചെയ്യുന്നുണ്ട് സർ. നിങ്ങൾ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് കടന്ന് വൈറ്റ് സ്കോർപിയോട് പിന്നാലെ എത്തണം. ഫാസ്റ്റ്. സാറെ, ഞാൻ ചന്തക്ക് പോണ വഴി ആ പച്ചക്കറി വാങ്ങിക്കാൻ വെടിവെച്ച് കൊല്ലല്ലേ എന്ന് പറ സാറേ. പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ഇത്ര വലിയ കുറ്റം അതിന് അറിയില്ല. ഞാൻ ഇന്നത്തെ പേപ്പർ വായിച്ചില്ല സാറേ. നിർത്ത്, നിർത്താൻ. അപകടങ്ങൾ എപ്പോഴാ ഏത് വഴിയാ വരിക എന്ന് ആർക്കറിയാം. യെസ്, യു ആർ കറക്റ്റ്. താങ്ക് യു സർ.
ഇവിടുന്ന് പോയ ആംബുലൻസിന്റെ പിന്നാലെയാണ് ഞാനെന്ന് നീ വിചാരിച്ചോ? ഒരു സാധാ കോൺസ്റ്റബിളിനോട് നിന്നെ ഇവിടുന്ന് മാറ്റുന്ന കാര്യം ക്രൈംബ്രാഞ്ച് എസ് പി ഡിസ്കസ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായി. അതെന്നെ അറിയിക്കാനുള്ള എസ് പിയുടെ കൂട്ടിലെ തന്ത്രമാണ്. എനിക്ക് തീർച്ചയായിരുന്നു നീ ഇവിടെ തന്നെ കാണുന്നു. നീ അറിയണം എന്റെ അച്ഛൻ അനുഭവിച്ച മരണവേദന എന്താണ്. നീ പെട്ടെന്ന് അങ്ങനെ മരിക്കാൻ പാടില്ല. നിന്നെ എനിക്ക് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. ഇവിടുത്തെ പോലീസും കോടതിയും സത്യസന്ധമായി നീതി നടപ്പാക്കിയിരുന്നെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരില്ലായിരുന്നു. കൊലവിളിച്ചും നീ ഉണ്ടാക്കി കൂട്ടിയതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോടാ പന്നി. എന്നെ കേറ്റാനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ദേഹത്ത് കേട്ടാ എന്നെ കേറ്റാനാ. താങ്ക് യു താങ്ക് യു. എങ്ങോട്ടാ? തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ. ഞെട്ടണ്ട, കുറച്ച് നാൾ ഞാൻ ഒളിവിലായിരുന്നു. ഇനി പിടിച്ചേക്കാൻ പറ്റില്ല. രണ്ടു കൊല ഏകദൃക്സാക്ഷി. വിടില്ല ഞാൻ ആ കൊലയാളിയെ. വണ്ടി വെക്കോട്ടെ. അതിന് അയാളെ കണ്ട തിരിച്ചറിയോ? തിരിച്ചറിയോന്നാ, കറുത്ത വാവിന്റെ അന്ന് അർദ്ധരാത്രി പവർ കട്ടിന്റെ സമയത്ത് കണ്ടാലും ഞാൻ തിരിച്ചറിയും. ആ ഫേസ് കണ്ടാ ഇതുപോലെ ഇരിക്കോ. ഈശ്വര